Yes, client says your price is too high, right? അതല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈൻ, നിങ്ങളുടെ വില വളരെ കൂടുതലാണ്. അപ്പൊ ഇത് പല രീതിയിലാണ് കസ്റ്റമർ പറയുന്നത് എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. നിങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയും, ഇത്രയൊന്നും ഞാൻ ഇപ്പൊ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നെന്ന് പറയും. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പ്രൈസിൽ എന്ന് ചോദിക്കും. നിങ്ങളുടെ ലാസ്റ്റ് വില എത്ര എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എക്സ് വൈ സെഡ് കമ്പനിക്ക് ഇത്ര ഇല്ലല്ലോ എന്ന് പറയും. റൈറ്റ്, മ്യൂട്ട് ആക്കിക്കോണം, എല്ലാവരും മ്യൂട്ട് ആക്കിക്കോളൂ പ്ലീസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് എ മൈൻഡ് ഗെയിം. കസ്റ്റമറ് നമ്മളുടെ അടുത്ത് മനസ്സുകൊണ്ട് ഒരു കളി കളിക്കുകയാണ്. മാനസികമായിട്ട് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടും നമ്മളൊന്ന് പതറാൻ വേണ്ടിയിട്ടും അവര് ബോധപൂർവം അല്ലാതെ അവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇത്രയും വിലയൊക്കെ ഉണ്ടോ ഈ സാധനത്തിന് എന്ന് ചോദിക്കുമ്പോഴത്തേന് ഏതൊരു സെയിൽസുകാരനും പൊതുവെ ഒന്ന് പതറാറുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ഗെയിം നമ്മളുടെ കസ്റ്റമർ കളിക്കുന്നത് എന്നും നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇതിനുള്ള നമ്മളുടെ റെസ്പോൺസ് എന്തൊക്കെയായിരിക്കണം അതും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. എന്തായിരിക്കണം ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ റെസ്പോൺസ്? നമ്മൾ എന്താ പറഞ്ഞേ, തിരിച്ചൊരു ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞേ, അല്ലേ? ഓക്കെ, ഫൈൻ. ഇതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ ഇതിൽ രണ്ടു മൂന്ന് പേർക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറഞ്ഞു. ഒന്ന് നമ്മുടെ സാദിഖാണ്, രണ്ട് നമ്മുടെ രമേശാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത യുവർ പ്രൈസ് ഈസ് ടു ഹൈ എന്ന് പറയുന്ന ഒരു ഒബ്ജെക്ഷൻ കസ്റ്റമർ മുന്നോട്ടേക്ക് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു. അത് പ്രകാരം അപ്ലൈ ചെയ്തപ്പോൾ രമേശനും സാദിഖിനും ഒക്കെ ഇന്നലെ ഇമ്മീഡിയറ്റ്ലി ഇവർ ഓഫർ ചെയ്ത റേറ്റിൽ ഒരു രൂപ പോലും കുറച്ച് കൊടുക്കാതെ ക്ലോസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ അർത്ഥം, വെൻ യുവർ പ്രൈസ് ഈസ് ടു ഹൈ എന്നൊരു കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ അവരോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെയുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ അതിൽ ഏറ്റവും ആപ്റ്റായുള്ള ക്വസ്റ്റ്യൻ അവരോട് തിരിച്ച് ചോദിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത് കസ്റ്റമർക്ക് പലപ്പോഴും വേഗമായിട്ടുള്ള ആൻസറേ അതിന് കാണുകയുള്ളൂ. കൃത്യമായ ഒരു മറുപടി കസ്റ്റമർക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? കൃത്യമായിട്ട് ഒരു മറുപടി അവർക്കുണ്ടാവില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ ക്ലാരിറ്റി അവർക്കില്ല എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അപ്പർ ഹാൻഡിലേക്ക് കയറാൻ പറ്റും. ആ മൈൻഡ് ഗെയിം നമ്മൾ തിരിച്ചു കളിക്കുകയാണ്. മാനസികമായിട്ട് അവരെ നമ്മളൊന്ന് താഴ്ത്തുകയാണ്. സാദിഖും രമേശും ഉണ്ടോ ഇതിന്റെ അകത്ത്? സാദിഖുണ്ടോ? ഉണ്ട്. ആ പറഞ്ഞ പോലെ ഇന്നലെ എന്തായിരുന്നു? ആ ഇന്നലെ എന്നെ ഒരു കസ്റ്റമർ വിളിച്ചു, എന്നിട്ട് മനോരമ ആണ്, അതുപോലെ അപ്പം അവര് സ്റ്റാഫാണ്, വിളിച്ച് ഇതുപോലെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചോദിച്ചു. ഹലോ, പറഞ്ഞു പറഞ്ഞു. ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചോദിച്ചു. ഉടൻ തന്നെ പ്രൈസ് 4000 ആന്ന് പറഞ്ഞു. നോർമലി ഉള്ള കസ്റ്റമർ ഒന്ന് ചോദിക്കുന്ന തൊട്ട് ഇത് ഭയങ്കര വിലയാണല്ലോ, ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ, ഇത്രയൊക്കെ വരുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു അത് സാധന വില കൂടുതലായിട്ട് തോന്നിയോന്ന് ചോദിച്ചു. അല്ല, അതങ്ങനല്ല പറഞ്ഞു. ജസ്റ്റ് പിന്നെ വേറെ ഒന്നും ചോദിച്ചില്ല. പിന്നെ ഞാൻ കണ്ടത് ഗൂഗിൾ പേയിലെ പേയ്മെന്റ് വരുന്നതാ. നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോ കസ്റ്റമർക്ക് കൃത്യമായ ഒരു ഉത്തരവില്ല, അവരൊന്ന് എറിഞ്ഞു നോക്കിയതാ. ഇതിൽ പലപ്പോഴും നമ്മൾ പിടികൊടുത്തു പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാ പ്രശ്നം. നമ്മൾ പിടികൊടുക്കാതിരുന്നാൽ അത് കഴിഞ്ഞു, അവിടെ തീർന്നു ആ പ്രശ്നം. നമ്മൾ പറഞ്ഞ റേറ്റിൽ അവിടെ കച്ചവടം നടക്കും. രമേശ് ഉണ്ടോ? രമേശ്, സാറേ, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എന്റെ ബിസിനസ്സിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പല സമയത്തും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പറഞ്ഞ ആ ഒരു കാര്യം, പ്രൈസ് കൂടുതലാണെന്ന് കുറച്ച് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഇന്നലേക്ക് മുമ്പ് വരെ ചെയ്തിട്ടില്ല. അവസാനം ഞാൻ എന്തെങ്കിലും ഞാൻ കുറച്ച് കൊടുക്കാറുണ്ടായിരുന്നു.
അല്ലെങ്കിൽ കുറച്ച് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അത് ചെയ്തില്ല. ഇന്നലെ കൃത്യമായിട്ട് പ്രൈസ് കുറച്ച് തരാം, അത് നമ്മൾ റിക്വയർമെന്റ്സ് റീഷെഡ്യൂൾ ചെയ്യണം, ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രൈസ് കുറച്ച് തരാം, അല്ലെങ്കിൽ സാറിന്റെ ബഡ്ജറ്റ് പറ, അതിനനുസരിച്ചുള്ള രീതിയിൽ ഞാൻ അത് റീഷെഡ്യൂൾ ചെയ്ത് തരാം എന്ന് അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ട് അവരുടെ അടുത്ത് കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ പറ്റി എന്തുകൊണ്ടാണ് പ്രൈസ് കൂടുന്നത്. എന്നിട്ട് ഈ സെയിം സാധനം തന്നെ 10,000 രൂപയോളം കുറച്ച് വീണ്ടും ചെയ്യാൻ പറ്റും, അത് പറ്റത്തില്ല എന്നുള്ളതല്ല, പറ്റും. പക്ഷെ ഞാൻ അവരാഗ്രഹിക്കുന്ന ക്വാളിറ്റിയിൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് തന്നെ വേണം. ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് കുറച്ച് വ്യത്യാസം വരുത്തേണ്ടി വരും എന്ന് തന്നെ ഞാൻ വളരെ ഷാർപ്പായിട്ട് തന്നെ പറഞ്ഞു. ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു അത് പോകുമെന്നുള്ള കാര്യം. കാര്യം അവർ 90% അവർ എന്നെ കൊണ്ട് ചെയ്യിക്കണമെന്ന് വിചാരിച്ചിരുന്ന പൈസയുടെ പുറത്ത് തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയതാണ്. അതുപോലെ തന്നെ അവർ വിളിക്കുമ്പം തന്നെ ആദ്യം മുതലേ സംസാരിക്കുന്നത് അവരൊരു പാക്കേജ് പറയൂ, നിങ്ങളുടെ പ്രൈസ് പാക്കേജ് പറയൂന്നും പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് കണ്ടമാനം എനിക്ക് വർക്കുകൾ പോയിട്ടുള്ള ഒരു സംഭവമാണത്. ഞാൻ അപ്പോൾ 4-5 പാക്കേജുകൾ അങ്ങിട്ട് കൊടുക്കും, പിന്നെ ഈ ക്ലയന്റ് പലരും വിളിക്കാറുമില്ല, പിന്നെ ഇതിനെയൊക്കെ കുറഞ്ഞിട്ട് വേറെ ആൾ ചെയ്യുമെന്ന് പറയും. ഇപ്പൊ സാറ് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട്, കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ള, അവരെടുത്ത് വിളിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവർ റിക്വയർമെന്റ്സ് കൃത്യമായിട്ട് ചോദിക്കുക, ചോദിച്ചിട്ട് അവർക്ക് പ്രൈസ് കൂടുക അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യം ഉണ്ടോ. ചിലപ്പം ചില ആൾക്കാർ കാൻഡിഡ് ഫോട്ടോഗ്രാഫി ഉൾപ്പെടെ ചെയ്യിച്ചിട്ട് 50 ലീഫ് എന്ന് പറയും. യഥാർത്ഥത്തിൽ കാൻഡിഡ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പം ഒരു 10-60-70 ലീഫ് ചെയ്താലേ അതിന്റെ ഗുണം ആ കസ്റ്റമർക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് കസ്റ്റമർക്ക് കുറച്ചുകൂടെ അടുപ്പം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് സാർ പറഞ്ഞു. എനിക്ക് അതിന്റെ ഭയങ്കര മാറ്റങ്ങൾ ഓരോ സമയത്തും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെ ദിവസം ഞാൻ ആദ്യമായിട്ടാണ് പ്രൈസ് 1 രൂപ പോലും ഞാൻ കുറച്ച് പറഞ്ഞില്ല. സാറേ സാറ് പറഞ്ഞ റിക്വയർമെന്റ്സിന് വേണമെങ്കിൽ ഇത്രയും രൂപ തന്നെയാകും ഞങ്ങൾ ചെയ്യണമെങ്കിൽ എന്നുള്ള രീതിയിൽ തന്നെ സ്റ്റാൻഡായിട്ട് തന്നെ പറഞ്ഞു. അതും അവരുടെ വിളിക്കുമ്പോഴെല്ലാം മകനും മകന്റെ വെഡിങ് ആണ്, മകനും അവരുടെ അച്ഛനും കൂടെ ഡിസ്കസ് ചെയ്ത സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് വെച്ചു. വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് പോയല്ലോ, ഒന്നാമത് ഇപ്പം വർക്ക് ഇത്തിരി ടൈറ്റ് ഇരിക്കുന്ന സമയമാണ്. പക്ഷെ ഒരു 10 മിനിറ്റ് തന്നെ അവർ തിരിച്ചു വിളിക്കുകയും ചെയ്തു, ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കുകയും ചെയ്തു. അത് ഇനി മുതൽ ഞാൻ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നുള്ളൂ. പിന്നെ നേരത്തെ ഉള്ള ഒരു സംഭവം, സാറിന്റെ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം പ്രൈസ് ആദ്യം കയറി പറയുമായിരുന്നു. അവർ ആദ്യമേ ചോദിക്കുന്നത് എത്ര രൂപയാകും, അതിന് അവരുടെ റിക്വയർമെന്റ്സ് പറഞ്ഞ ആദ്യം ഒരു പൈസയാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ പൈസ ഏറ്റവും അവസാനം എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നീട്ടിക്കൊണ്ടു പോകും, പോയിട്ട് ഏറ്റവും എൻഡിലായിരിക്കും പ്രൈസ് പറയുന്നത്. പ്രൈസ് പറയുന്ന ദിവസം തന്നെ അന്ന് തന്നെ ക്ലോസ് ചെയ്യത്തക്ക രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സാറിന്റെ ഇന്നലത്തെ ക്ലാസ് സർവീസ് സെക്ടറിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മറ്റുള്ളവരെക്കാട്ടിൽ. ഓക്കെ സാർ, വെരി ഗുഡ്, താങ്ക് യു, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ കസ്റ്റമർക്ക് മറുപടി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. When they say your price is too high, right? കാരണം ക്ലാരിറ്റി ആണ് നമ്മൾ ചോദിക്കുന്നത്. സാറേ എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തെ കാര്യമാണ് സാർ പറയുന്നത്, അല്ലെങ്കിൽ എത്രയാ കൂടുതലെന്നാ സാർ പറയുന്നത്, എന്തുകൊണ്ടാ ഇത് കൂടുതലെന്നാ സാർ പറയുന്നത് എന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പലപ്പോഴും മറുപടി ഉണ്ടാവില്ല. അതിന്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങളെ കേട്ടത്. ഇനിയും നമ്മളുടെ കൂട്ടത്തിൽ ഇത് അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടിയവരുണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസിലേക്ക് പോകണ്ട, നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് എന്താണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്ന്. അവിടെ നമ്മൾ നോക്കേണ്ടത് when you are selling, focus on value, not on price. നമ്മൾ കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്ന സർവീസിന്റെ ആയിക്കോട്ടെ, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ ആയിക്കോട്ടെ, അതിന്റെ വാല്യൂവിലായിരിക്കണം. ഇത് ആ കസ്റ്റമർക്ക് നേടിക്കൊടുക്കാൻ പോകുന്ന ഉപകാരത്തെ കുറിച്ചിട്ടായിരിക്കണം നമ്മളുടെ ചിന്ത മുഴുവൻ, പ്രൈസിനെ കുറിച്ചാവരുത്. നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരുന്ന സിനാരിയോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെയില് കിട്ടിയേ തീരൂ എന്ന് വിൽക്കുന്ന ആളിന് നിർബന്ധം ഉള്ളപ്പോഴാണ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇത് കസ്റ്റമർക്ക് നന്നായിട്ട് മനസ്സിലാവും, ഇവൻ ആവശ്യക്കാരനാണ്, ഇവൻ വരും, നമ്മളുടെ വഴിക്ക് വരും എന്ന് കസ്റ്റമർക്ക് ഒരു ഫീൽ ഉണ്ടായാൽ അവരിട്ട് വട്ടം കറക്കും. അവരുടെ പ്രൈസിൽ നിങ്ങൾ എത്തുന്നിടം വരെ അവർ നമ്മളെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും കസ്റ്റമർക്ക് പിടി കൊടുക്കരുത്. കസ്റ്റമറോട് തിരിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻഡ് ഓൾവേസ് ഫോക്കസ് ഓൺ വാല്യൂ റാദർ ദാൻ പ്രൈസ്. ഇനി ഇപ്പൊ രമേശ് ഒരു കാര്യം പറഞ്ഞു നമ്മളുടെ ഈ പ്രൈസ് പ്രസന്റ് ചെയ്ത സമയത്തെ കുറിച്ചിട്ട്. അതിൽ ഒരു യൂണിവേഴ്സലി നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്, ലെറ്റ്സ് സേ 1 മണിക്കൂറാണ് നമ്മളുടെ സെയിൽസ് പ്രസന്റേഷൻ എന്നിരിക്കട്ടെ,
ഒരു മണിക്കൂറാണ് എന്നിരിക്കട്ടെ, ആ 60 മിനിറ്റിൽ എപ്പോഴാണ് ദ ബെസ്റ്റ് ടൈം ടു ടെൽ യുവർ പ്രൈസ്? ഈ ഒരു മണിക്കൂർ പ്രസന്റേഷന്റെ അകത്ത് ഏത് സമയത്ത് വേണം നമ്മളുടെ പ്രൈസ് പ്രസന്റേഷൻ നമ്മൾ നടത്താൻ? യെസ്, ആ സർവേ പറയുന്ന, ആ പഠനം പറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഒരു മണിക്കൂർ പ്രസന്റേഷൻ ആണ് എങ്കിൽ 13 മിനിറ്റ് തൊട്ട് 18 മിനിറ്റ് വരെയുള്ള സമയത്തിനിടയ്ക്കും അതുപോലെ തന്നെ 40 മിനിറ്റിനും 49 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റിനും ഇടയ്ക്കുള്ള രണ്ട് സമയത്താണ് നമ്മൾ പ്രൈസ് പറയേണ്ടത്. എങ്ങനെ? നമ്മുടെ പ്രസന്റേഷൻ തുടങ്ങി നമ്മൾ ചെറിയ രീതിയിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുന്ന ആ സമയമുണ്ടല്ലോ, ആ തുടക്ക സമയം, ആ ഒരു 13 മിനിറ്റ് തൊട്ട് 18 മിനിറ്റ് വരെ അവിടെ വെച്ചിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഒരു വേഗ ഒരു ഐഡിയ കൊടുക്കും, ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏകദേശ വില. കൃത്യം ഒരു വിലയല്ല അവിടെ വെച്ച് പറയുന്നത്, വി ആർ ജസ്റ്റ് ഗിവിംഗ് ദം എ റേഞ്ച്. അവിടെ വെച്ചൊരു റേഞ്ച് പറയും, 40 മിനിറ്റ് എത്തുമ്പോഴത്തേന് കൃത്യമായ പ്രൈസിങ് നമ്മൾ പ്രസന്റ് ചെയ്യും. ആദ്യം തന്നെ നമുക്കറിയാം ഇവർക്ക് കൊടുക്കേണ്ട വില എത്രയാണ് എന്നുള്ളത്. ആ കൃത്യം വില നമ്മൾ പറയത്തില്ല, കസ്റ്റമറെ നമ്മൾ ഇങ്ങനെ ഒന്ന് മെരുക്കിയെടുത്ത് അവരുടെ മനസ്സിനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു റേഞ്ച് പറഞ്ഞ് ഇങ്ങനെ നിർത്തും. അപ്പൊ കസ്റ്റമർക്ക് ഏകദേശം മനസ്സിലാവും, ഓക്കെ 500-നും 700-നും ഇടയ്ക്കാണ് ഈ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ 50,000-നും 70,000-നും ഇടയ്ക്ക്. ഓക്കെ, കസ്റ്റമർ ഏകദേശം എൻ്റെ മനസ്സ് ഒന്ന് പാകപ്പെടുത്തിയെടുക്കും. ആ സമയത്ത് വേണം 40 മിനിറ്റ് ആവുമ്പോൾ, ഇത് നിങ്ങളുടെ പ്രസന്റേഷൻ എത്രയാണോ ആ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് ഈ ടൈമിംഗ് മാറ്റിക്കോണം. ആൻഡ് ദിസ് ഈസ് സപ്പോസ് ടു ബി ദ ബെസ്റ്റ് ടൈം ടു പ്രസന്റ് യുവർ പ്രൈസ്. ക്ലിയർ ആണോ? അപ്പൊ ആദ്യം പ്രസന്റേഷൻ തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരു റേഞ്ച് പറഞ്ഞ് കസ്റ്റമറെ പാകപ്പെടുത്തിയെടുത്തതിന് ശേഷം 40 മിനിറ്റ് തൊട്ട് 50 മിനിറ്റിന്റെ ഇടയ്ക്ക് കൃത്യമായ പ്രൈസ് പറഞ്ഞ്, പിന്നെ എന്തിനാ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ്, 50 മിനിറ്റ് തൊട്ട് 60 മിനിറ്റ് വരെയുള്ള ഈ പ്രൈസിൽ എന്തെങ്കിലും ഒബ്ജെക്ഷൻസോ അല്ലെങ്കിൽ ഇതുകൊണ്ട് വില കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്ന് കളിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമ്മൾ ബാക്കി വെക്കുന്നത്. ക്ലിയർ ആണോ? റൈറ്റ്. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് ടൈം ഫോർ യുവർ പ്രൈസ് പ്രസന്റേഷൻ. ഇനി ഈ ഡിസ്കൗണ്ട് കൊടുക്കരുത് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഈ യുവർ പ്രൈസ് ഈസ് ടു ഹൈ എന്ന് കസ്റ്റമർ പറയുമ്പോൾ ആദ്യം സെയിൽസുകാരന്റെ മനസ്സിലേക്ക് പോകുന്നത് യെസ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം, ഡിസ്കൗണ്ട്, ഇയാൾ ഡിസ്കൗണ്ട് ചോദിക്കുക, നമുക്കൊരു ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നിങ്ങളിലുള്ള വിശ്വാസം പോകും. ഞാനിത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ ഇത് പറയത്തുമില്ലായിരുന്നു, അപ്പൊ ഇതുവൻ പറ്റിക്കുക, ഒന്നത്. 2, ഒരു പ്രൊഡക്റ്റ് അല്ലെ സർവീസിന് നിങ്ങൾ ഒരു വില പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് എങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ സർവീസിന്റെ വാല്യൂവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്, നിങ്ങൾക്ക് ബോധ്യമില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ സർവീസിന്റെ വില നിങ്ങൾ കുറയ്ക്കുന്നത്. അപ്പൊ 1, കസ്റ്റമറുടെ വിശ്വാസം പോകും. 2, നിങ്ങളുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിന്റെ വാല്യൂവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് സത്യം. 3, ദെൻ ഒരു തവണത്തേക്ക് മേടിക്കല്ല നമ്മളുടെ കയ്യിൽ നിന്ന്, ഇയാൾ വീണ്ടും പർച്ചേസ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇയാളുടെ റെഫറൻസിൽ പല കസ്റ്റമേഴ്സ് വീണ്ടും വരുമായിരിക്കും. അവിടെ സംഭവിക്കുന്ന എന്താ, ഒരു ഫ്യൂച്ചർ കണ്ടീഷനിങ് നടക്കുകയാണ്. എന്താ കണ്ടീഷനിങ്? ഇനി ഭാവിയിൽ എന്ത് സാധനം ഇവൻ മേടിച്ചാലും ഇവൻ നമ്മുടെ അടുത്ത് ഡിസ്കൗണ്ട് ചോദിക്കും, കാരണം ഇവനെ നമ്മൾ ആദ്യം തന്നെ ഡിസ്കൗണ്ട് കൊടുത്ത് പഠിപ്പിച്ചു ഫസ്റ്റ് സെയിലിൽ തന്നെ. ഇനി അവൻ അറിയാം എത്രക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി ഇവൻ വില കുറച്ച് തന്നിരിക്കും. ഇനി അവനൊരു റെഫറൻസ് കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ, ഇപ്പം അനീഫിക്ക എനിക്ക് മൊബൈൽ വാങ്ങിച്ച സമയത്ത് എനിക്കൊരു ഡിസ്കൗണ്ട് തന്നു, ഞാൻ ഡോണിനോട് പറയാണ് അനീഫിക്കയുടെ അടുത്തു നിന്ന് മേടിച്ചാൽ മതി കേട്ടോ. ഡോൺ അപ്പൊ US ഇരുന്നിട്ട് അനീഫിക്ക അജ്മാനിലോട്ട് വിളിച്ചിട്ട് പറയാണ് എനിക്ക് ഇന്ന സാധനം വേണം, അത് അനിൽ സാറിന് കൊടുത്ത പോലത്തെ ആ സാധനം തന്നെയാണ് വേണ്ടത്. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്ത് പറയും, അപ്പൊ ഒക്കെ വിലയൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്താ, ഇവിടെ ആ ഫ്യൂച്ചർ കണ്ടീഷനിങ് എന്ന് പറയുന്ന കാര്യം നടക്കുക. സംഭവം എന്താ, ഭാവിയിലേക്ക് നിങ്ങൾ തന്നെ അവരെ വഷളാക്കിയത്, ആ കസ്റ്റമറെ നിങ്ങൾ തന്നെ വഷളാക്കി. അതുകൊണ്ട് ഈ 3 കാര്യം, നിങ്ങളുടെ വിശ്വാസം പോവും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ സർവീസിൽ ആ വാല്യൂവിൽ നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുള്ളതാണ് 2. റീസൺ. 3, ഫ്യൂച്ചറിൽ ഇവൻ എന്നും
ഒരു തലവേദനയായിരിക്കും നമ്മളെ സംബന്ധിച്ച്. ഇവൻ എപ്പോഴും ഡിസ്കൗണ്ട് ചോദിച്ചോണ്ടേ ഇരിക്കും. സോ ദ സെയിൽസ്മാൻ ടീമിൽ ബിസിനസ് ചെയ്യുന്ന, സെല്ല് ചെയ്യുന്ന നമ്മളുടെ കമ്പനികൾക്ക് ഇനിമേൽ നോ മോർ ഡിസ്കൗണ്ട് സെയിൽ. നമ്മൾ ഇനി ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. ഇത് നമ്മളുടെ തീരുമാനമാണ്. ഇനി ഈ കൂട്ടത്തിലിരിക്കുന്ന ദ സെയിൽസ്മാൻ ടീമിലുള്ള ഒരു കമ്പനി പോലും ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല എന്ന തീരുമാനം ഇപ്പൊ എടുക്കണം. റെഡിയാണോ? റെഡിയാണോ? ആണെങ്കിൽ യെസ് ഇടാം. യെസ് 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 യെസ്. താങ്ക് യു, താങ്ക് യു. യെസ് എങ്ങനെ എന്നും കൂടെ പറയാം, അതുകൂടെ നമുക്ക് പഠിക്കാം. അത് നടപ്പാക്കണമെങ്കിൽ നമുക്ക് ആർജവം വേണം. അതാണ് ആദ്യത്തെ കാര്യം. കറക്റ്റ്, നമുക്ക് ആർജവം വേണം. നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ സെല്ല് ചെയ്യുന്ന നമ്മൾ ഓന്റർപ്രണേഴ്സിന് ആദ്യം ഇത് മുതലാളിക്കാ വേണ്ടത്. നമുക്കതുണ്ടെങ്കിലേ നമ്മുടെ സ്റ്റാഫിന് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മളിൽ അത് ബിൽഡ് ചെയ്യാം. റൈറ്റ്? നോ മോർ ഡിസ്കൗണ്ട്. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ രമേശ് പറഞ്ഞു ഇന്നലെ സെല്ല് ചെയ്തതിന്, ലെറ്റ്സ് സേ എനിക്ക് തോന്നി ഇന്നലെ രമേശ് സെല്ല് ചെയ്തത് 65,000 രൂപയ്ക്കാണെന്നാണ് എന്റെ ഓർമ്മ. മൂന്ന് ഓപ്ഷൻ കസ്റ്റമർക്ക് മുന്നിലേക്ക് വെക്കാം. വൈ യു ആർ ഗിവിംഗ് എ പ്രൊപ്പോസൽ, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ? നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കസ്റ്റമറുടെ മുന്നിലേക്ക് വെക്കാം. എന്ത്? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് വരും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവരുണ്ട്. അവർക്ക് അവരുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോ ഒരു കസ്റ്റമർ വരികയാണ്, ഇപ്പൊ നമ്മുടെ അറ്റ്ലസ് കിച്ചൺ ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ സഞ്ജയുടെ ഉണ്ട്, ഇസ്മയിലിക്കയുടെ ഉണ്ട്, എല്ലാരും നിങ്ങൾ എല്ലാരും ബിസിനസ് ആണ്, ജാബറുൾ കൺസ്ട്രക്ഷൻ. അപ്പൊ ഒരു ഒരു കിച്ചൺ ക്യാബിനറ്റിന്റെ വർക്ക് നിങ്ങൾക്ക് വന്നു എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറയാണ് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. 90 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഉള്ള മെറ്റീരിയൽ ഉണ്ട്, 100 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഉള്ളതുണ്ട്, 110 ഉണ്ട്. എന്താ പറയുന്നത്? 90 ഉണ്ട്, 100 ഉണ്ട്, 110 ഉണ്ട്. ഇതിന് മൂന്നിനും മൂന്ന് ക്വാളിറ്റിയാണ് ഉള്ളത്. ഗുഡ്, 90 എന്താണ്? ഗുഡ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. 100 എന്താണ്? ബെറ്റർ ആണ്, ഈ ഗുഡിനേക്കാൾ നല്ലതാണ്. ആൻഡ് ദ ബെസ്റ്റ് 110. 110 എന്താ പ്രത്യേകത? ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആണ് 110. ഇപ്പൊ ബോൾ ആറ കോർട്ടിലായി. Now it's up to the customer. Let them decide. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഏത് പ്രപ്പോസൽ കൊടുത്താലും മൂന്ന് ഓപ്ഷൻ കൊടുക്കാൻ തീരുമാനിക്കാം. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഡിസ്കൗണ്ട് കൊടുക്കണ്ട. അവർ പറയേ 110 ഭയങ്കര വിലയാണ്, 100 ഉണ്ട്, പക്ഷെ ഈ ക്വാളിറ്റി ഉണ്ടാവില്ല. എന്നാലും ഗുഡാണ്. ഇനി അതല്ല, 90 ഉണ്ട് സാറേ, പക്ഷെ ഞാൻ ഈ 110 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്ന സാറിനെ പോലുള്ള ഒരാള് ചെയ്യുമ്പോ ഇത് ഉപയോഗിക്കാവുന്നു. ക്ലിയർ? മൂന്ന് ഓപ്ഷൻ, ഗുഡ്, ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ്. സാർ ഒരു പ്ലീസ്, സെക്ടറിൽ നമുക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല എന്നൊരു ഓപ്ഷനിറ്റി വെച്ചു. ഞാൻ ഒരു കാലത്ത് ചെയ്തൊരു കാര്യമാണ്. അന്നേരം നമ്മള് ക്വാണ്ടിറ്റിക്ക് ബേസിൽ അവര് പറയും, ചേട്ടാ നിങ്ങൾ 100 ബോക്സ് അല്ല, ഞാൻ 200 ബോക്സ് എടുക്കാം എങ്കിൽ നമുക്ക് അന്നേരം എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോ അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോ ഞാൻ ഒരു വേറെ സ്കീം എടുത്തു. ഓക്കെ, ഇത്തരം ക്വാണ്ടിറ്റി ബേസിന് ഇത്തരം ക്വാണ്ടിറ്റിയുടെ ഇത്തരം രൂപ എന്ന് പറഞ്ഞിട്ട് വെച്ചു. അതൊരു നല്ലൊരു ഓപ്ഷൻ ആണോ കസ്റ്റമേഴ്സിന് വോളിയം പർച്ചേസിംഗ് എടുക്കാനുള്ള ഓപ്ഷൻ? തീർച്ചയായിട്ടും. നമ്മളെപ്പോഴും നമ്മളിപ്പം സച്ചിൻ ചെയ്യുന്നത് മാനുഫാക്ചറിങ് അല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓയിൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്ഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോ തീർച്ചയായിട്ടും ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോൾ, ഞാൻ അതിന് ഉദാഹരണം പറയാറുണ്ടല്ലോ,
ഇപ്പോ നമ്മളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന അൻസർ ഒരു ഒരു ചെറിയൊരു കട നടത്തുകയാണെന്ന് ഇരിക്കട്ടെ, ഒരു ബേക്കറി നടത്തുകയാണെന്ന് ഇരിക്കട്ടെ, അവിടെ 20 രൂപയുടെ ബോട്ടില് ഒരു ബോട്ടിൽ വെള്ളം, മിനറൽ വാട്ടർ അൻസറിന് കിട്ടുന്നത് ചിലപ്പോൾ 17 രൂപയ്ക്കായിരിക്കും. 3 രൂപ ലാഭത്തിലായിരിക്കും അൻസർ അവിടെ വിൽക്കുന്നത്. പപ്പേട്ടൻ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, പപ്പേട്ടൻ ഈ 10 ബോട്ടിലിന് പകരം പപ്പേട്ടൻ ഒരു 100 ബോട്ടിൽ ഒന്നിച്ചെടുത്തു, പപ്പേട്ടന് 13 രൂപയ്ക്ക് അത് കിട്ടും, പപ്പേട്ടൻ 20 രൂപയ്ക്ക് വിൽക്കും, 7 രൂപയാണ് പപ്പേട്ടന്റെ ലാഭം. അതേസമയം തന്നെ ശ്രില്ലില് കുറെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ശ്രില്ലിൽ അപ്പോൾ ഒരു ദിവസം എടുക്കുന്ന 500 ബോട്ടിൽ ഒന്നിച്ചെടുക്കുകയാണ്. ശ്രില്ലിന് ഈ സാധനം 8 രൂപയ്ക്ക് കിട്ടും, ശ്രില്ലില് വിൽക്കുന്നതും 20 രൂപയ്ക്ക് തന്നെയാണ്, 12 രൂപ ലാഭം. യൂസഫലിക്ക് ഈ സാധനം മേടിക്കുന്ന സമയത്ത് ഇക്കയ്ക്ക് ഈ സാധനം അവർ ഫ്രീ ആയിട്ട് വേണമെങ്കിലും കൊടുക്കും, ലുലുവിലൊന്ന് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് വെറുതെ കിട്ടുന്ന, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രം എടുത്തിട്ട് 4-5 രൂപയ്ക്ക് ഈ സാധനം ലുലുവിന് കൊടുക്കാനായിട്ട് സപ്ലൈസ് റെഡിയാണ്. കാരണം അവര് അത്രയും ബൾക്കായിട്ട് സാധനം മേടിക്കുന്നുണ്ട്. ഇവരീ 10 ബോട്ടിൽ മേടിക്കുന്ന സ്ഥാനത്ത് യൂസഫലിക്ക് ചിലപ്പം 100,000 ബോട്ടിലായിരിക്കും ഒന്നിച്ച് മേടിക്കുന്നത്. അപ്പൊ അത് 4 രൂപയ്ക്ക് കിട്ടും, 4 രൂപയ്ക്ക് കിട്ടുന്ന സാധനവും ഇവിടെ വിൽക്കുന്നത് 20 രൂപയ്ക്കായിരിക്കും. അപ്പോ യൂസഫലിക്ക് നോക്കുകയാണ് ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ മാർക്കറ്റിനെ ഒന്ന്, ഇവര് മറ്റുള്ളടുത്ത കച്ചവടത്തിനെ ഒന്ന് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ ഇടണം. അവിടെ ഡിസ്കൗണ്ട് അല്ല കൊടുക്കുന്നത്, 4 രൂപയ്ക്ക് കിട്ടിയ സാധനം 20 രൂപ MRP എന്റെ അടുത്ത് നിന്ന് മേടിച്ചാൽ 16 രൂപ. അൻസറിന്റെ കച്ചവടം കൂട്ടി, പപ്പേട്ടന്റെ കച്ചവടം കൂട്ടി, ശ്രീലിന്റെ കച്ചവടം കൂട്ടി, ഇതാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ ഡിസ്കൗണ്ട് എന്നല്ല പറയുന്നത്, അത് ബൾക്ക് പർച്ചേസിൽ അവർക്ക് കിട്ടുന്ന ഓഫറാണ്. അത് ബൾക്ക് ക്വാണ്ടിറ്റി എവിടെ വാങ്ങിയാലും അത് അണ്ടർസ്റ്റുഡ് ആണ് മാർക്കറ്റിൽ. തീർച്ചയായിട്ടും സച്ചിൻ അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ നമുക്ക് കച്ചവടം കൂടത്തേ ഉള്ളൂ. ഒരിക്കലും ടീമിൽ ആൾക്കാരുണ്ട് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റാൻ വേണ്ടി ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഡിസ്കൗണ്ട് എന്നൊരു വാക്ക് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു, അതിന്റെ പല ഏത് വാക്കാണ് ഓഫറാണ്, ഓഫർ ക്വാണ്ടിറ്റി പർച്ചേസ് ഓഫറാണ്. അപ്പൊ നമ്മൾ ഇതിനെല്ലാം ഒരേത്തരെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റുമല്ലോ, പേരിടുമല്ലോ. ഒരാള് റീറ്റെയിലർ ആണ്, ഒരാള് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഒരാള് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആണ്. അങ്ങനെ നമുക്ക് ഈ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ട് കസ്റ്റമറുടെ പേര് തന്നെ മാറ്റാമല്ലോ, കസ്റ്റമറുടെ കാറ്റഗറി തന്നെ മാറ്റാമല്ലോ. മനസ്സിലാവുന്നോ? അത് ഓഫർ എന്നുള്ളത് തന്നെ പറയാൻ നല്ലത്, കാരണം നമ്മളൊരു പാർട്ട്ണർക്ക് ഒരു അബദ്ധം മുമ്പ് പറ്റിയിട്ടുണ്ട്. ഇതേപോലെ 100 പീസ് എടുക്കും 10 പീസ് എടുക്കുമ്പോൾ പ്രൈസ് കൊടുക്കാതെ 100 പീസ് എടുക്കുമ്പോൾ പ്രൈസ് കൊടുത്തു. അപ്പൊ അവരെപ്പോഴും ആ ബില്ലിലാണ് നോക്കുക, അപ്പൊ 100 പീസിന് ഇത്ര പ്രൈസാണ് വരുന്നത്. അപ്പൊ ഒരു 10 പീസിന് എടുക്കുമ്പോഴും അവർ ആ പ്രൈസിനാണ് പിന്നീട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം ഒരു പീസിന് എപ്പോഴും ആ പ്രൈസ് തന്നെ കൊടുത്തിട്ട് ക്വാണ്ടിറ്റി എടുക്കുമ്പോ ഇത്ര പീസ് ഓഫർ എന്നുള്ള ലെവലിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. തീർച്ചയായും സിംഗിൾ പീസിന്റെ പ്രൈസ് എപ്പോഴും ബില്ലിൽ കാണിക്കണം, ഇല്ലെങ്കിൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ബില്ല് ചെക്ക് ചെയ്യുമ്പോൾ പഴയ പ്രൈസിലേക്ക് കൊണ്ടുവരാൻ നോക്കും, ക്വാണ്ടിറ്റി കുറച്ചെടുക്കും. അബ്സല്യൂട്ട്ലി, വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് എക്സ്പീരിയൻസ് പറഞ്ഞത്. ബില്ലില് ഈ ഓപ്ഷൻ കാണിച്ചു വരണമെന്നല്ല ഉദ്ദേശം, സിംഗിൾ പീസിന്റെ പ്രൈസ് തന്നെ കാണിക്കണം എപ്പോഴും. ക്വാണ്ടിറ്റി ഇതായത് കൊണ്ട് മാത്രം ഇത്രയും കുറയുന്നു എന്ന് സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കണം ബില്ല് കൊടുക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. വെരി ഗുഡ്. യെസ്, അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കസ്റ്റമർ പറയാണ് നിങ്ങളുടെ വില കൂടുതലാണ്, അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതെല്ലാം പല ഓപ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ചിലതിൻ്റെ അകത്ത് ചിലത് നടപ്പാവില്ല, അപ്പൊ നമുക്ക് മറ്റെന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം അനീഫിക്കയുടെ മൊബൈൽ ഷോപ്പിലേക്ക് ഒരാൾ വരികയാണ്, ഐഫോൺ എടുക്കാൻ വരികയാണ് അജ്മാലി, വരുന്ന ആള് പറയാണ് അയ്യോ ഇത്രയും വിലയോ, ഇത്രയും ഞാൻ ഉദ്ദേശിച്ചില്ല. ഓക്കെ, എത്രയാ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് ഞാൻ ഇത്ര വരെയായിരുന്നു ഉദ്ദേശിച്ചത്, ഒരു 3000 തരമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ദാ നമ്മളുടെ തന്നെ യൂസ്ഡ് മൊബൈൽ, മനു പ്ലീസ് മ്യൂട്ട് ആക്കൂ, നമ്മളുടെ തന്നെ യൂസ്ഡ് മൊബൈലിന്റെ സെഷൻ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. റൈറ്റ്, എന്താ നമ്മൾ പറയും, ദാ അപ്പുറത്തുണ്ട്. അപ്പൊ അതെന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐഫോൺ 12 ഐഫോൺ പഴയത് ഇരിപ്പുണ്ട്, 11 ഇരിപ്പുണ്ട്, അതിന് വില കുറവുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ തന്നെ കസ്റ്റമർക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അനീഫിക്ക പറഞ്ഞ പോലെ അതേ ക്വാളിറ്റി തന്നെ നമ്മുടെ സാംസങ് ഏതോ ഒരു ബ്രാൻഡിക്ക പറഞ്ഞായിരുന്നു അതിന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടേക്ക് അവന്റെ കയ്യിൽ ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആഗ്രഹമുണ്ട്,
പക്ഷെ അവർക്ക് ഇതിനെ കുറിച്ച് അറിവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ സർ, കുഴപ്പമില്ല, നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നോൺ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് നമുക്ക് പകരം ഓഫർ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ റിട്ടേൺഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഫ്രഷ് ആണ്, ആ സാധനം റിട്ടേൺ ആയതാ, ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അത് പരിഹരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഓടി എടുക്കാൻ നോക്കിയ ഉടനെ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഡെമോ ഓടിയ വണ്ടി, അതായത് ഈ ഷോറൂംസില് ഡെമോ കാർസ് ഉണ്ടല്ലോ, അത് സെല്ല് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഷോറൂമുകാരിട്ടിരിക്കുന്ന, ഒരുപാട് വിലക്കുറവാണ്. എന്നാ വണ്ടി ഫ്രഷാ, ഒറ്റ പ്രശ്നമുള്ളൂ, ഇത് ഡെമോ ആയിട്ട് ഓടിയിട്ടുണ്ട്. മറ്റൊരു ഓപ്ഷൻ നമ്മളുടെ മുന്നിലേക്ക് അവർ വെച്ചു തരുന്നതാണ്, പ്രൈസ് അതേ ഉള്ളൂ, ബഡ്ജറ്റ് അതേ ഉള്ളൂ എങ്കിൽ ഏതൊരു കസ്റ്റമറും അത് ചിലപ്പോൾ ഒപ്റ്റ് ചെയ്തു എന്ന് വരും. ക്ലിയർ ആണോ? റൈറ്റ്. മറ്റൊരു ഓപ്ഷൻ എന്താ? ഒരു ഫ്രീ സർവീസ് നമുക്ക് കൊടുക്കാം. ഫ്രീ സർവീസ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഹോം ഡെലിവറി ഫ്രീ ആക്കി കൊടുക്കാം. എന്നാലും ഡിസ്കൗണ്ട് ഇല്ല സർ, ഞാൻ പകരം ഒന്നും ഇല്ല, ഒന്നും കിട്ടില്ല ഇതിന്റെ അകത്ത്. പകരം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നോർമലി ഹോം ഡെലിവറി നമ്മൾ ചാർജബിൾ ആണ്, അത് ഞാൻ ഒഴിവാക്കി തന്നേക്കാം. എന്നാലും നമ്മളുടെ വിലയിൽ ഒരു രൂപ നമ്മൾ കുറച്ച് കൊടുക്കത്തില്ല. ഇൻസ്റ്റാളേഷൻ ചാർജ് ഓക്കെ, അത് ഒക്കെ ആയതുകൊണ്ട് ഞാനങ്ങ് ചെയ്ത് തന്നേക്കാം. ഓക്കെ, കസ്റ്റമർക്ക് ഒരു സമാധാനമായി. ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്തോ ഒന്ന് കുറച്ച് തന്നു എനിക്ക്, പക്ഷെ അവൻ വിലയിൽ കുറച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഡിസ്കൗണ്ട് കൊടുക്കാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ. അനീഫിക്കാതെടുത്ത് ഞാൻ വന്നിട്ട് ബാർഗെയിൻ ചെയ്യാം. ഒരു മൊബൈൽ എടുത്ത സമയത്ത് ഡിസ്കൗണ്ട് തരുന്നതിന് പകരം എന്ത് ചെയ്യാം? ഓക്കെ, ഞാനൊരു ഒരു സ്ക്രീൻ ഗാർഡ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് തന്നേക്കാം, ഒരു പൗച്ച് ഞാൻ തന്നേക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഐഫോൺ 12 ഇക്കട ഇന്ന് എടുത്ത്, സാറേ അതിന്റെ ചാർജർ അഡാപ്റ്റർ അതിന്റെ കൂട്ടത്തിൽ ഇല്ല, അത് ഞാൻ ഫ്രീ തന്നേക്കാം. എന്നാലും സർ അതിന്റെ അകത്തൊന്നും തരാനായിട്ടില്ല, എന്താ ചെയ്യുന്നത്? ആ കുറച്ച് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസയ്ക്ക് പകരം ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ. അവിടെയും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇതൊരിക്കലും അവന്റെ അവകാശമായി മാറുന്നില്ല, നമ്മൾ കൊടുക്കുന്ന ഔദാര്യം മാത്രമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണേ? യെസ്. ഇനി അതുമല്ലെങ്കിൽ ഈ പ്രൈസ് കൂടുതലാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോഴത്തെ അഫോർഡബിലിറ്റി ആയിരിക്കും ഒരു പക്ഷേങ്കിൽ അവരുടെ പ്രശ്നം. യു ക്യാൻ ഗിവ് പേയ്മെന്റ് ഓപ്ഷൻസ്, പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കാം, എന്നാലും പ്രൈസ് കുറയ്ക്കരുത്. സെയിൽസ്മാൻ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പം നമ്മൾ ഈ ലോക്ക്ഡൌണും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പേയ്മെന്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, 2-3 മാസം കൊണ്ട് നിങ്ങൾ അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും റേറ്റ് കുറച്ചിട്ടില്ല, നമ്മുടെ ട്രെയിനിങ് ഫീസ് കുറച്ചിട്ടില്ല, പേയ്മെന്റ് ഓപ്ഷനേ കൊടുത്തിട്ടുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതൊക്കെ? ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് പകരം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് അവരെ അതിൻ്റെ അകത്തേക്ക് കൺവിൻസ് ചെയ്യുക. എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ്യത പോയി, 2 നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ നശിപ്പിക്കുകയാണ്, 3 ഫ്യൂച്ചർ സെയിൽസിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ പർച്ചേസിലും ഡിസ്കൗണ്ട് ചോദിക്കാം എന്ന രീതിയിൽ ഈ കസ്റ്റമറെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നോ മോർ ഡിസ്കൗണ്ട്. എന്ത് ചെയ്യാൻ പകരം? ഒരു ഓപ്ഷൻ, 3 ഓപ്ഷൻസ് നമ്മളുടെ പ്രൊപ്പോസലിന്റെ ഒപ്പം കൊടുക്കുക, 3 റേഞ്ചിലുണ്ട് നമുക്ക്. ഗുഡ്, ബെറ്റർ ആൻഡ് ദ ബെസ്റ്റ് യു ക്യാൻ സെലക്ട്. അപ്പൊ നമ്മൾ ബെസ്റ്റ് ആയിരിക്കും പറയുന്നത്. അപ്പൊ അവർ പറയാണ് യുവർ പ്രൈസ് ഈസ് ടു ഹൈ. ഓക്കെ സർ, നമ്മുടെ ഈ ബെറ്റർ ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഗുഡ് ഉണ്ട്, സാറിന്റെ ഇഷ്ടം. പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നോൺ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ യൂസ്ഡ് അല്ലെങ്കിൽ റിട്ടേൺഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാം, ഒരു ഫ്രീ സർവീസ് നമുക്ക് ഓഫർ ചെയ്യാം, ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം, കസ്റ്റമർക്ക് പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കാം. എന്നാലും നോ മോർ ഡിസ്കൗണ്ട്. ഇനി മുമ്പേ പറഞ്ഞ പോലെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ നിർബന്ധിതരായാൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ആസ്കിംഗ് സംതിങ് ഇൻ റിട്ടേൺ. തിരിച്ചെന്തെങ്കിലും ചോദിച്ചിരിക്കണം. നമ്മളൊരു വിട്ടുവീഴ്ച അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവനൊരു വിട്ടുവീഴ്ച ഇങ്ങോട്ടും ചെയ്യണം. അപ്പൊ എന്താണ്?
ഒരു പീസ് എടുക്കുകയാണെങ്കിൽ 100 രൂപ. അപ്പം കിടന്ന് ബാർഗെയിൻ ചെയ്യാം, ഇല്ല എനിക്ക് 900 രൂപയ്ക്ക് തരാം, 10 പീസ് ഒന്നിച്ചെടുത്താൽ 90 രൂപയ്ക്ക് ഞാൻ തരാം. കണ്ടീഷൻ 100 പീസ് ഒന്നിച്ചെടുത്ത് സാറ് പറഞ്ഞ വിലയ്ക്ക് ഞാൻ തരാം. അതല്ലെങ്കിൽ ഞാനിപ്പോ എ സി മേടിക്കുക, ഞാൻ ബാർഗെയിൻ ചെയ്യാം, നിങ്ങൾക്ക് എനിക്ക് ഡിസ്കൗണ്ട് തരാം. എങ്ങനെയാ സാറ്, ഇതിനൊരു എക്സ്റ്റെൻഡ് പീരീഡ് ഉണ്ട് വാറണ്ടി. ഇപ്പം നോർമലി ഇപ്പൊ സാർ എടുത്തിരിക്കുന്ന 1 വർഷത്തേക്കുള്ള മെയിൻ്റനൻസ്, സാർ ഒരു 5 വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് ഞങ്ങൾക്ക് തരാവുന്നുണ്ടെങ്കിൽ, ഇപ്പോ എഗ്രിമെന്റ് വെക്കാവുന്നുണ്ടെങ്കിൽ സാർ ഇത് പറഞ്ഞ റേറ്റിൽ ഞാൻ തരാം. അല്ലാതെ പറ്റില്ല സാർ. പറ്റില്ല സാർ എന്ന് പറയാൻ പറ്റണം. സെയിൽസുകാരൻ കസ്റ്റമറോട് നോ പറയാൻ പാടില്ല എന്നാണ്. പക്ഷെ ഡിസ്കൗണ്ടിന്റെ കാര്യത്തിൽ കട്ടയ്ക്ക് നോ പറഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കാതെ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ക്ലോസിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ക്ലോസിംഗ് മെത്തേഡ്സ് നോക്കാം. ഒന്നാമത്തേതാണ് നമ്മൾ പറയുന്ന നമ്മുടെ കാർ കമ്പനികൾ ചെയ്യുന്ന ടേക്ക് അവേ ക്ലോസിംഗ് മെത്തേഡ്. അവരെന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ മനോജേട്ടൻ കഴിഞ്ഞ ദിവസം നിസാൻ കാറ് ബുക്ക് ചെയ്ത കഥ നമ്മൾ പറഞ്ഞു. അവർ കൊണ്ടുവന്ന് കാണിക്കുന്ന ഡെമോ ഫുൾ ഓപ്ഷൻ വണ്ടിയായിരിക്കും ഡെമോ കാണിക്കുന്നത്. അപ്പൊ മനോയേട്ടൻ പറയാണ്, കൊള്ളാം വണ്ടിപൊളി സംഭവം, എത്രയാ വില? ഈ വണ്ടിക്ക് സാറേ 1,50,000. അയ്യോ, അത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട്. സാറേ ഒന്നുമില്ല, ഇത് ഫുൾ ഓപ്ഷനാണ്, സാറിന് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്തതെല്ലാം മാറ്റാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു കാര്യമായിരുന്നു. ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലെറ്റ്സ് സേ കാറ് തന്നെയാണ് എന്നിരിക്കട്ടെ. ഒരു 2 കസ്റ്റമർ വന്നു. ഒരു കസ്റ്റമർ എടുത്ത് ചെയ്തത് ഫുൾ ഓപ്ഷൻ വണ്ടി അവരെ കാണിച്ചു. കാണിച്ചിട്ട് അവരെ ഒരു റൂമിലേക്ക് ഇരുത്തിയിട്ട് പറഞ്ഞു. അപ്പൊ കസ്റ്റമർ പറഞ്ഞു, യുവർ പ്രൈസ് ഈസ് ടു ഹൈ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ശരി സർ, ദാ വണ്ടി കിടപ്പുണ്ട്, ഇതാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഓരോന്നിന്റെ പ്രൈസ് അതിന്റെ നേരെ എഴുതിയിട്ടുണ്ട്, ഓരോ അഡീഷണൽ സാധനങ്ങൾ വന്നിരിക്കുന്നതിന്റെ പ്രൈസ് ഉണ്ട്. സാറിന് ആവശ്യമില്ലാത്തതെല്ലാം ക്രോസ് ചെയ്തേരെ, അത് നമുക്ക് ഒഴിവാക്കാം. ക്ലിയർ ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുത്തിട്ട് ചെക്ക് ലിസ്റ്റും കൊടുത്തിട്ട് പറഞ്ഞു, സാറിന്റെ പ്രൈസിന് സാറിന് ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവാക്കിക്കോ, ഇത് വെട്ടിയിട്ടാ മതി, നമുക്ക് അതനുസരിച്ചിട്ട് വണ്ടി അടക്കാം. അപ്പുറത്ത് മറ്റൊരു ടീമിന്റെ അടുത്ത് അവരും പറഞ്ഞു, യുവർ പ്രൈസ് ഈസ് ടു ഹൈ. അവരെ കാണിച്ചത് പക്ഷെ ബേസ് മോഡലാ കാണിച്ചേ. ബേസ് മോഡൽ കാണിച്ചിട്ട് പറഞ്ഞ എന്താണ്, ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് ഇതേ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, സാർ ഇതിന്റെ അകത്ത് സാറിന് ഇത്രയും പ്രൊഡക്ട്സ് ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റും, എന്ത് പ്രൊഡക്റ്റ് വേണേലും ആഡ് ചെയ്യാം. ആ ചെക്ക് ലിസ്റ്റ് കൊടുത്തു. അപ്പൊ ഒരു ടീമിന്റെ അടുത്ത് പറഞ്ഞു, ഫുൾ ഓപ്ഷൻ വണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ട് ചെക്ക് ലിസ്റ്റ് കൊടുത്തു. അപ്പുറത്തിരിക്കുന്ന ടീമിന് ബേസ് മോഡൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇതേ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും സാറിന് ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. രണ്ടിടത്തു നിന്നും കസ്റ്റമർ ഇറങ്ങി വന്നു. ഈ 2 സാധനം എടുത്ത് കമ്പയർ ചെയ്തപ്പോ ഏതിനാ വാല്യൂ കൂടുതലെന്നറിയോ? എമൗണ്ട് കൂടുതൽ. ഈ ഫുൾ ഓപ്ഷൻ കാണിച്ചിട്ട് അതിൽ നിന്ന് വെട്ടിക്കളയാൻ പറയുന്നത് എപ്പോഴും കസ്റ്റമർക്ക് എന്തോ വലിയൊരു സാധനം നഷ്ടപ്പെടുന്നതായിട്ട് അവന്റെ ഫീല്. അവൻ കണ്ട വണ്ടിക്കകത്തുനിന്ന് ഓരോ സാധനങ്ങൾ വെട്ടുമ്പോഴും അവന്റെ ചങ്ക് പെടയും. അതേസമയം ബേസ് മോഡൽ കണ്ട ഒരാള് ഈ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട്, സ്പീക്കർ അതിന്റെ ആവശ്യമില്ല, LED സ്ക്രീൻ അതെന്തിനാ? പക്ഷെ ഇവിടെ LED സ്ക്രീൻ കണ്ട ഒരാളെ സംബന്ധിച്ച് അതില്ലാതെ ആ വണ്ടിയെ സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ ബേസ് മോഡലിൽ LED സ്ക്രീൻ ഇല്ലാതെ കണ്ട ഒരാളെ സംബന്ധിച്ച് എന്തിനാ LED സ്ക്രീനിന്റെ ആവശ്യം? എന്താ ഇതിൽ കണ്ടിരിക്കുന്ന 4 പവർ വിൻഡോ കൈ എത്തും ദൂരത്ത് ഈസിലി അക്സസിബിൾ ആയിട്ട്. മറ്റേതിൽ അവൻ കണ്ടിരിക്കുന്നത് ഫ്രണ്ടിൽ മാത്രം പവർ വിൻഡോ, ബാക്കിൽ കറക്കുന്ന സാധനം. അപ്പൊ ടിക്കിടാൻ കൊടുത്തിരിക്കുക, എന്തിനാ പുറയിലെ പവർ വിൻഡോ? അത് പുറകെ ഇരിക്കുന്നവർ വേണമെങ്കിൽ കറക്കി എടുത്തോളൂ, അത് മതി, എന്റെ ആവശ്യമൊന്നുമില്ല. ദാറ്റ് മീൻസ് ബേസ് മോഡൽ കാണിച്ചിട്ട് കസ്റ്റമറോട് ആഡ് ഓൺ ചെയ്യാൻ പറയുന്നതും ടോപ്പ് മോഡൽ കാണിച്ചിട്ട് കസ്റ്റമറോട് കുറയ്ക്കാൻ പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്.
അതിന് പറയുന്ന പേരാണ് ടേക്ക് അവേ ക്ലോസിംഗ് മെത്തേഡ്. ലെറ്റ് കസ്റ്റമർ ടേക്ക് അവേ ദ തിങ്സ് വിച്ച് ദേ ഡോണ്ട് നീഡ്. കാര്യം മനസ്സിലായോ? അവര് തീരുമാനിച്ചോട്ടെ, ആവശ്യമില്ലാത്തത് തിരിച്ചെടുക്കാൻ അവര് തീരുമാനിച്ചോട്ടെ. അതിന്റെ പേരാണ് ടേക്ക് അവേ ക്ലോസിംഗ് മെത്തേഡ്സ്. ഫുൾ ഓപ്ഷൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തേച്ച് പറയാം, സാറേ പ്രൈസ് കൂടുതലാണെന്നല്ലയോ സാർ പറയുന്നത്, ആവശ്യം ഇല്ലാത്ത എല്ലാം ഒഴിവാക്കിക്കോ, അതനുസരിച്ചിട്ട് ഞാൻ സാധനം കസ്റ്റമൈസ് ചെയ്ത് തരാം. പ്രശ്നം തീർന്നല്ലോ സാർ, ചെയ്തു തന്നെ. അടുത്തതാണ് പ്രൈസ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ്. ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ് എന്താ? അതിന് പിന്നിൽ നമ്മൾ എടുക്കേണ്ടി വരുന്ന എഫേർട്ടുകളെ കുറിച്ച് കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ പേരാണ് ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ്. ഇപ്പോ രമേശ് പറഞ്ഞു ഫോട്ടോഗ്രാഫി, അപ്പം ആ കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കാൻ പറയുന്ന എന്താണ്? ഞാൻ വരുമ്പോ എൻ്റെ കൂടെ 10 പേരുണ്ടായിരിക്കും. ഈ 10 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് എക്സ്പേർട്ടുകളായിട്ടുള്ള 3 ക്യാമറ പേഴ്സൺസ് ഉണ്ടായിരിക്കും, എക്സ്പേർട്ട് ആയിട്ടുള്ള 2 വീഡിയോക്കാരുണ്ടായിരിക്കും. അവർക്ക് എന്ന് പറയുന്നത്, സർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് റേറ്റ് കുറയ്ക്കാം, അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ക്യാമറയുടെ ആളിനെ കൊണ്ടുവന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, എനിക്ക് ആരെ വേണേലും കൊണ്ടുവരാം. പക്ഷെ സർ, ഇത് സാറിന്റെ ജീവിതത്തിൽ, സാറിന്റെ മകളുടെ കല്യാണം എന്ന് പറയുന്ന ജീവിതത്തിൽ ഒരിക്കൽ മാത്രമുള്ളതാണ്. അത് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ചുമ്മാ ക്ലിക്ക് എടുക്കാനുള്ളതല്ല സർ. അതുകൊണ്ട് വാട്ട് ഐ സജസ്റ്റ് ഈസ് ഐ ഷുഡ് ബ്രിങ് ദിസ് എക്സ്പീരിയൻസ് പേഴ്സൺ വിത്ത് മീ. ഇനി അതല്ല, സാറിന് നോർമൽ മതി, ഞാൻ നോർമൽ ആളിനെ കൊണ്ടുവരാം. കസ്റ്റമർ എന്ത് പറയും? കസ്റ്റമർ പറയൂ, അല്ല ക്യാമറ പിടിക്കാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്നാൽ മതിയെന്ന് കസ്റ്റമർ പറയൂ? ഒരിക്കലും പറയത്തില്ല സാർ. അവരുടെ റേറ്റ്, കോമ്പറ്റീറ്ററുടെ റേറ്റ് കുറവാണെങ്കിൽ അവർ കൊണ്ടുവരുന്നത് ഇന്നലെ ക്യാമറ പഠിച്ച പിള്ളേരെ, പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന ടീം അതല്ല സർ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറ അതല്ല സർ. അപ്പൊ അതിന്റെ പിന്നിൽ വേണ്ടി വരുന്ന എഫേർട്ടിനെ കുറിച്ച് പറയുന്നതിന്റെ പേരാണ് ആർട്ടിസാൻസ് ക്ലോസിംഗ് മെത്തേഡ്. ഇസ് ഇറ്റ് ക്ലിയർ? വെരി ക്ലിയർ, യെസ്. അടുത്തതാണ് അസംപ്ഷൻ ക്ലോസിംഗ് മെത്തേഡ്. കസ്റ്റമർ ഇങ്ങനെ പ്രൈസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യാം, സാറിന് ഇത് മതി, ഇതാ വേണ്ടേ, ഇക്ക ഒന്നും പറയണ്ട, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുക, ലൈഫിൽ ആദ്യമായിട്ട് ഇക്ക വെക്കുന്ന ഒരു വീടാണ്, ഇക്കയ്ക്ക് അറിയത്തില്ലല്ലോ ഇതിനെ കുറിച്ച്, ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള എനിക്കറിയാം എന്താണ് ഇതിന്റെ വരും വരായിക എന്നുള്ളത്. ഇപ്പൊ ഇക്കയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു ലാഭമെന്ന് തോന്നുമായിരിക്കും, പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല അത് വെക്കാൻ, നമുക്കിത് മതി. നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യാണ് കസ്റ്റമർ സമ്മതിച്ചതായിട്ട്, നമ്മൾ കട്ടയ്ക്ക് അങ്ങ് പറയുക, പിന്നെ അതിന്റെ മുകളിൽ വേറൊന്നുമില്ല. അവിടെ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അവരോട് പറയാണ് ഐ ആം ആൻ എക്സ്പേർട്ട്, ഇക്ക ആദ്യമായിട്ടല്ലേ വീട് വെക്കുന്നത്, ഞാൻ ഇത് ഡെയിലി ചെയ്തോണ്ടിരിക്കുന്നതാ, ഇതെന്നും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, പക്ഷെ അവരനുഭവിക്കുന്നത് എനിക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്കത് വേണ്ട. എന്താ പറയുന്നത്? നമുക്ക് അത് വേണ്ട. കസ്റ്റമർ സമ്മതിക്കുന്നേ? ചങ്കിൽ കൈവച്ച് സംസാരിക്കുന്ന സെയിൽസുകാരനോട് നോ പറയാൻ ഒരു കസ്റ്റമർക്കും പറ്റില്ലെന്നേ. സോ ടോക്ക് ഫ്രം ഹാർട്ട്. ഈ ബ്രെയിൻ ഉപയോഗിച്ചല്ല കസ്റ്റമറോട് സംസാരിക്കേണ്ടത്, ഹൃദയം കൊണ്ട് സംസാരിക്കും. ഹൃദയം കൊണ്ട് ഹൃദയത്തോട് സംസാരിക്കുമ്പോഴാണ് അത് അവന് ഹേർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്നത്, അവന്റെ ഹൃദയ സ്പർശിയായിട്ട് തോന്നുന്നത്. പിന്നെ ഒബ്ജെക്ഷൻ ഇല്ല അവിടെ, പിന്നെ ഇനി നിങ്ങളുടെ കോമ്പറ്റീറ്റർ അവിടെ കയറാൻ ഓപ്ഷൻ ഇല്ല. അതിന്റെ പേരാണ് അസംപ്ഷൻ ക്ലോസിംഗ് മെത്തേഡ്. അടുത്തതാണ് സമ്മറി ക്ലോസിംഗ് മെത്തേഡ്. എന്താ സമ്മറി? നമ്മൾ ഇതുവരെ പറഞ്ഞ വാല്യൂ, ഇപ്പൊ എല്ലാം നമ്മൾ ഇങ്ങനെ പ്രസന്റേഷൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കസ്റ്റമർ വീണ്ടും പറയുന്നത് യുവർ പ്രൈസ് ഈസ് ടു ഹൈ. നമ്മൾ എന്ത് ചെയ്യാണ്? പ്രസന്റേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് തോന്നിയ പോയിന്റുകൾ മാത്രം ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യണം. ഒന്നുകൂടെ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളെ മാത്രം സമ്മറൈസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യണം. അപ്പോ കസ്റ്റമർക്ക് ആ വില കൂടുതലാണ് എന്ന ചിന്തയേക്കാൾ ഉപരി, ആ ഇതിന് ഇന്നത് കിട്ടുന്നുണ്ട്, ഇന്ന അത് ഞാൻ ഓർത്തില്ലായിരുന്നു, ഇത് കിട്ടും. നമ്മളുടെ വിചാരം, നമ്മൾ പ്രസന്റേഷനിൽ ഓൾറെഡി അത് പറഞ്ഞല്ലോ, ഇനി എന്തിനാ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത്? അല്ല,
അത് പറഞ്ഞ സമയത്ത് ഇത് നല്ലതാണ് എന്ന് തോന്നിയ അതേ കസ്റ്റമറിന്റെ മനസ്സിലേക്ക് തലയിലേക്ക് പുതിയ 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 കാര്യങ്ങൾ, പുതിയ തോട്ട് വന്ന് വീണ അവസാനം വന്ന് വീണിരിക്കുന്ന തോട്ട് ഇതിന്റെ വില കൂടുതലാണെന്നാണ്. ഇതിനെ അടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്ത പ്രസന്റേഷനിൽ കസ്റ്റമറെ എക്സൈറ്റഡ് ആക്കി ആ പോയിന്റുകൾ വീണ്ടും നിങ്ങൾ പറയണം. അപ്പോൾ ഈ ചിന്ത അങ്ങ് അടി പോകും, ഇതിന്റെ വാല്യൂ മുകളിൽ വരും. വാല്യൂ മുകളിൽ വന്നിട്ട് സെയില് ചോദിച്ചു, ക്ലോസിംഗ് നടക്കും. ഇതൊക്കെ ചെയ്തതാണ്, വർഷങ്ങൾ ചെയ്ത് ഇപ്പോഴും ചെയ്തുകൊണ്ട് ഒരുപാട് പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് പറയാണ്, കണ്ണും പൂട്ടി നടപ്പാക്കിക്കോ, നടക്കും. ഒന്നും നോക്കാനില്ല, ഇതേ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. അടുത്തതാണ് എമ്പതി ക്ലോസിംഗ് മെത്തേഡ്. എമ്പതി എന്താ? മനുവിന്റെ വീട് പണി ചേർത്തലയിൽ നടന്നുകൊണ്ടിരിക്കുക. മനു നാട്ടിലില്ല, മസ്കറ്റില്ല. ഞാനാണ് എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനു അവിടെ നിന്നിട്ട് പറയാണ്, നമുക്ക് ആ അത്രയും വിലയുള്ള ടൈല് വേണ്ട, നമുക്ക് ഈ ടൈല് മതി. ഞാൻ അങ്ങോട്ട് വിളിക്കും മനുവിനെ, സാറേ ഞാൻ ഈ വീട് പണിയുന്നത് എന്റെ വീട് പോലെയാണ് ഞാൻ പണിയുന്നത്. എന്റെ വീടും സാറിന്റെ വീടും വലിയ വ്യത്യാസമില്ല. നമ്മൾ രണ്ടുപേരും കായലിന്റെ അടുത്താണ്. ഇവിടെ എപ്പോഴും ഈർപ്പമുള്ള സ്ഥലമാണ് സാറേ. എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ വീട് പണിയുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ മെറ്റീരിയൽ എടുക്കില്ല, ഞാൻ ഇതേ എടുക്കത്തുള്ളൂ. അവിടെ എന്താ, കസ്റ്റമറുടെ സ്ഥാനത്ത് നമ്മളെ അങ്ങ് പ്രതിഷ്ഠിക്കുക. ഞാനായിരുന്നു സാറിന്റെ സ്ഥാനത്ത് എങ്കിൽ അതിന്റെ പേരാണ് എമ്പതി. പുട്ടിങ് യുവർ സെൽഫ് ഇൻ ദ പ്ലേസ് ഓഫ് കസ്റ്റമർ. കസ്റ്റമറുടെ സ്ഥാനത്ത് നിങ്ങളാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. എംപതറ്റിക് ക്ലോസിംഗ് മെത്തേഡ്. അവിടെ മനു എന്ത് ചിന്തിക്കും? ശരിയാ, ഇത്ര വർഷമായിട്ട് മസ്കറ്റിൽ കിടക്കുന്ന എനിക്ക് എനിക്കാണോ അറിയാവുന്ന, ഡെയിലി അവിടെ താമസിക്കുന്ന അവനാണോ അറിയാവുന്ന, ആ കുഴപ്പമില്ല ചെയ്തു. എന്റെ പേരെന്താ? എംപതി ക്ലോസിംഗ് മെത്തേഡ്. ക്ലിയർ? അടുത്തതാണ് അഫോർഡബിൾ ക്ലോസിംഗ് മെത്തേഡ്. അഫോർഡബിൾ ക്ലോസിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾ പേഴ്സണാലിറ്റിയുടെ അടുത്ത് ഉപയോഗിക്കുന്ന ക്ലോസിംഗ് മെത്തേഡാണ്. അവൻ ഈഗോയെ കയറി പിടിക്കുക. സാറെ ഇത് എല്ലാവർക്കും ഒന്നും മേടിക്കാൻ പറ്റുന്ന സാധനമല്ല. ഏതാ? വില കൂടുതലാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ പോലെ സാറിനെ പോലുള്ള ആളുകൾ ഒരു സാധനം മേടിക്കുമ്പോൾ, ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ, അത് ഇത്തിരി ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള സാധനമായിരിക്കണം. അങ്ങനെ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്നത് സാറ് മേടിച്ച് ഉപയോഗിക്കുന്നതിൽ എന്താ സാറേ അതിൻ്റെ ഒരു ഒരു സുഖം എന്താ? ആ ഫീൽ എന്താ? അവൻ്റെ ഈഗോയെ ഒന്ന് പൊക്കിക്കൊടുത്താൽ ആ പ്രൈസ് കൂടുതലുള്ളത് എന്ന് പറയുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യണം. അത് സാറിന്റെ പ്രൈഡാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റണം. അതിന് പറയുന്ന പേരാണ് അഫോർഡബിലിറ്റി ക്ലോസിംഗ് മെത്തേഡ്. സാറിനെ പോലുള്ളവർക്ക് മാത്രമേ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സാറേ അതിൻ്റെ. അല്ലാതെ റോഡിൽ കൂടെ എത്രയോ വണ്ടി പോകുന്നു, അതിൽ സാറിന്റെ വണ്ടി പോകുമ്പോൾ മറ്റുള്ളവർ പറയണം, അതാണ്ട് ഇത് ഇന്ന ആളിന്റെ വണ്ടിയല്ലേ. അത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് കൂട്ടണം. അതല്ല, കൂട്ടത്തിൽ ഒരാളായാൽ മതി സാറിനുമെങ്കിൽ സാറ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. ക്ലിയർ ആണോ? അഫോർഡബിലിറ്റി ക്ലോസിംഗ് മെത്തേഡ്. ഇതൊക്കെ അവർ ഈഗോയെ പോയി അടിക്കും. ഈ ഈഗോ അവരെ കൊണ്ട് കുറഞ്ഞതിന് വേണ്ടിയിട്ട് പിന്നെ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല. കാരണം നമ്മൾ തന്നെ പറയാണ് സാറ് വലിയ സംഭവമാണ്, സാറിനെ പോലുള്ളവരൊക്കെ ഇത് മേടിച്ചില്ലെങ്കിൽ പിന്നെ അവൻ ഒരിക്കലും ബാർഗെയിൻ ചെയ്യത്തില്ല. അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, സാറേ ഞാനൊന്ന് എൻ്റെ മാനേജറുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എൻ്റെ സാറിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. സാറിനെ വിളിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫറൊക്കെ കൊടുക്കുന്നത്. എന്ത് സാറേ? സാറ് പറഞ്ഞു സാറിന് വേണ്ടി മാത്രം ഹോം ഡെലിവറി ഫ്രീ ആക്കിയേക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാളേഷൻ, ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജ് വേണ്ട എന്ന് സാറ് പറഞ്ഞു. അതാണ് സാർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആരാ? ഞാനല്ല ഓഫർ കൊടുത്തത്, എന്റെ സാറേ കൊടുത്തത്. സത്യത്തിൽ അങ്ങനെ ഒരു സാറേ ഇല്ല, ചുമ്മാ ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് നമ്മൾ സംസാരിക്കുക. പക്ഷെ കസ്റ്റമർക്ക് ഫീൽ ചെയ്യണം ഇത് സാറ് തന്ന ഓഫറാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവൻ ഇത്രയൊക്കെ പറ്റൂ. ശരിയാണ് ഇപ്പൊ ഈ പറയുന്നത്. സാറ് പറഞ്ഞു ഇൻസ്റ്റാളേഷൻ
അപ്പൊ കസ്റ്റമർക്ക് ഒരു ഫീലും കിട്ടിയാ ഞാൻ ചോദിച്ചു എനിക്ക് പകരം എന്തോ ഒന്ന് കിട്ടി സാറല്ലേ പറഞ്ഞു ഞാന് ട്രെയിനിങ്ങിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ചിലപ്പോ ഈ കോളേജിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ബൾക്കായിട്ട് സ്റ്റുഡൻസ് എടുക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ ചോദിക്കും എന്തെങ്കിലും ഈ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ടിനേക്കാളും കൂടുതൽ അവർ കുട്ടികൾക്ക് എന്ത് എക്സ്ട്രാ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ടാവും. അന്നേരം ഞാൻ അന്നേരം മിക്കപ്പോഴും ചെയ്യുന്ന ശരി അവിടെ നിന്ന് ഫോൺ എടുത്ത് അങ്ങോട്ട് മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന അഭിനയിച്ചിട്ട് തിരിച്ചു വിട്ടിട്ട് ഞാൻ എക്സ്ട്രാ ഇതും കൂടെ കൊടുക്കാന്ന് പറയാറ്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തീരുമാനമെടുത്ത ഞാനല്ല മറ്റൊരാളാണെന്നൊരു ഫീലിംഗ് അവിടെ ഉണ്ടാവുക. എനിക്ക് മറ്റൊരു ഒരു സംശയം കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ആർട്ടിസ്റ്റ് ആൻഡ് ക്ലോസിംഗ് മെത്തേഡിനെ കുറിച്ച്. ഞാൻ മുമ്പ് ഒരിക്കലും അഞ്ചോട് ചോദിച്ചത്, അപ്പൊ ഇതിപ്പ ചോദിക്കണോ പിന്നെ ചോദിച്ചാൽ മതിയോ? ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണോ? അതെ അതെ. അല്ല നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചത് നമ്മൾ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഒരു അവർ ഡിസ്കൗണ്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്നേരം പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 17 വർഷത്തോളം വീട്ടിൽ തന്നെ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണ ഒരാൾ വെച്ചിട്ടല്ല അത് ചെയ്യുന്നത്. നോർമൽ ഒരു ഡെവലപ്പർ അല്ല ചെയ്യുന്നത്, ഇത്ര എക്സ്പീരിയൻസ്ഡ് ആൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ശരിക്കും ആർട്ടിസ്റ്റ് മെത്തേഡ് തന്നെയാണോ? അതോ ഇപ്പൊ നമുക്ക് തിരിച്ച് ഒരു കുറേ എന്റെ കൂടെ ഏകദേശം 20 സ്റ്റാഫുണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ ഒരു ഇനിഷ്യൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ആൾക്കാർ, പക്ഷെ നമ്മൾ പറഞ്ഞാൽ 20 ആൾക്കാർ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഇതാണോ ആർട്ടിസം, എക്സ്പീരിയൻസ് ആണോ ആർട്ടിസം? രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിടത്തും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ടീമിന്റെ എക്സ്പീരിയൻസും സ്കില്ലും സ്ട്രെങ്തും പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. എവിടെ അതിന്റെ പിന്നിൽ വരുന്ന സ്കില്ലോ എഫേർട്ടോ ടീം വർക്കിന്റെ കാര്യമോ പറയുന്നു, അതിന്റെ പേര് ആർട്ടിസൻസ് ക്ലോസിംഗ് മെത്തേഡ് എന്നത്. ഓക്കെ, പിന്നെ ഈ പേരൊക്കെ ഒന്ന് വിട്ടേരെ, പേരിലെങ്കിലും ഒരു കാര്യമില്ല കേട്ടോ. കസ്റ്റമറുടെ മുന്നിൽ ഇരുന്ന് ചിന്തിക്കരുത് സാറ് പറഞ്ഞ് ആ ക്ലോസിംഗ് മെത്തേഡിന്റെ പേരെന്തുമായിരുന്നു എന്തുമായിരുന്നു മോനെ, ആ എന്തോ ഗോവിന്ദൻകുട്ടിക്ക് വേറൊരു പേരുണ്ടല്ലോ ഒരൊരു പേര് എന്ന് പറഞ്ഞിരുന്ന് ചിന്തിക്കുന്ന പോലെ അവിടെ മാറിയിരിക്കരുത്. ഓക്കെ, അവിടെ എടുത്ത് അടിച്ചേക്ക. ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ പല രീതിയിലുള്ള സിനാരിയോസ് കൊണ്ട് ഇട്ട് തരിക, അറിയാതെ നമ്മളുടെ നാവിൽ വന്നു പോകും. നിങ്ങളിത് മനസ്സുകൊണ്ട് കേട്ടാ മതി, ഇത് ഉൾക്കൊണ്ട് ഇരുന്നേച്ചാ മതി. സിറ്റുവേഷൻ വന്ന് നിങ്ങളത് പ്രയോഗിച്ച് കഴിയുമ്പോൾ, ഇന്നലെ സാധിക്കായാലും രമേശ് ആയാലും ബോധപൂർവം ചെയ്യുന്നതല്ല, ആ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞപ്പോ അവർ ചിന്തിക്ക ശരിയാണല്ലോ ഞാൻ ഇതിൽ അതാണല്ലോ ചെയ്തത്, ചെയ്തപ്പോ ഈ റിസൾട്ട് കിട്ടിയല്ലോ, അത്രേ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ, അത് മാത്രം ചെയ്താൽ മതി. യെസ് അജീഷ് പറഞ്ഞേ, മ്യൂട്ട് മാറ്റ. മ്യൂട്ടാണ്. ഞങ്ങള് ഈ ഐ ടി വർക്ക് എടുക്കുന്ന സമയത്ത് പറയുന്നതേ അവര് റേറ്റ് കുറയ്ക്കണമെന്ന് പറയുമ്പോൾ, സാറെ ഞങ്ങള് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാ, പുറത്തുള്ള കമ്പനികൾക്ക് റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ഞങ്ങളുടെ സ്റ്റാഫ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഈ പാർക്കിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റേറ്റിന്റെ ആണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാറുണ്ട്. അങ്ങനെ പല സെയിലുകളും ക്ലോസ് ആയിട്ട് സിറിലേറ്റം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പോയിന്റ് ഓർത്തത്. വേറൊരു കാര്യം കൂടി, നമ്മുടെ ടീമിൽ കുറെ ആൾക്കാരും ഈ സെഗ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് എന്റെ ഒരു ഭാഗത്ത് മനസ്സിലാക്കാണ് നമ്മൾ ഇതേപോലത്തെ ട്രെയിനിങ് നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള പിള്ളേരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം, എങ്ങനെ കസ്റ്റമറുകാരെ വന്നാൽ ഡീൽ ചെയ്യണം എന്ന് സംസാരിക്കേണ്ടത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് മാത്രം മനസ്സിലാവും. ഇപ്പൊ എന്ത് ഫർണിച്ചർ സെഗ്മെന്റ്, മൊബൈൽ സെഗ്മെന്റ്, സാറുള്ളത് ലിസ്റ്റ് ഓഫ് ടൈമിൽ ഈ നമ്മളല്ലേ സംസാരിക്കുന്നത്, നമ്മുടെ സെയിൽസിൽ അവിടെ ഉള്ള പിള്ളേരായിരിക്കും സംസാരിക്കുന്നത്, അവിടെ ആൾക്കാരായിരിക്കും സംസാരിക്കുന്നത്. അവർക്ക് അത് ക്ലോസ് ചെയ്യാനും പറ്റാതെ വേണം. സാധാരണ ചിലയിടത്തേക്ക് ഇപ്പോൾ നമ്മൾ പോയി സംസാരിക്കുന്നത് തന്നെ നമുക്ക് ലാസ്റ്റ് ദേഷ്യം പിടിച്ച് നമ്മൾ ഇറങ്ങി പോയാറുണ്ട്. നമുക്ക് ഇവരെ എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത് ഈ ട്രെയിനിങ് നമ്മൾ മനസ്സിലായാൽ മാത്രം പോയല്ല, നമ്മുടെ കൂടുതലുള്ള ടീമിലെ ആൾക്കാരും കൂടി മനസ്സിലാക്കി എടുക്കണം, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സച്ചിനെ, അതുകൊണ്ടാണ് നമ്മളുടെ സെയിൽസ്മാൻ ടീമിന്റെ മോട്ടോ എന്ന് തന്നെ വെച്ചിരിക്കുന്നത്, ആൻ ഓൺട്രപ്രണർ ഷുഡ് ബി എ ട്രെയിനർ. ആൻ ഓൺട്രപ്രണർ ഷുഡ് ബി എ ട്രെയിനർ ബൈ ഹിംസെൽഫ്. ഇവിടെ കേൾക്കുന്ന കാര്യത്തെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇത് ഒരുപാട് പേര് ഇതിൽ നടപ്പാക്കുന്നുണ്ട്. ഇപ്പൊ മനു ആയാലും പലരും ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ അവരുടെ ടീം മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും. ഇവിടെ കേട്ടതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു ഇന്ന രീതിയിൽ വേണം ഇത് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നടപ്പാക്കാൻ എന്നായിരിക്കും അവിടെ പറഞ്ഞു കൊടുക്കുന്നത്.
ഓക്കെ, അത് ഇവിടെ നടക്കുന്നുണ്ട്. വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു. ഗുഡ്. സാധിക്കേ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, ഞാൻ സത്യം പറഞ്ഞ മനപ്പുറ പറഞ്ഞത്, അതായത് രാവിലത്തെ ക്ലാസിന്റെ ഒരു ഇതിലങ്ങ് പറഞ്ഞതാണ്. അത് കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ തൊട്ട് മൈക്ക് കുറച്ചുകൂടെ അടുപ്പിച്ച് കേക്കാവോ? തൊട്ട് മുന്നേ ദിവസം മറ്റേ ബാർബിക്കിനേഷന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഇത്ര പീസ് ഒരു പ്രൊഡക്റ്റ്. അപ്പൊ അവര് ചോദിച്ച് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലെന്ന് ചോദിച്ചു, ഞാൻ സ്പോട്ടി ഡിസ്കൗണ്ട് അങ്ങ് പറഞ്ഞ ഞാനാണ് പിറ്റേ ദിവസം വന്ന് പറഞ്ഞത്. അവരിന്റെ എതിരെ ചെക്കത്തുമില്ല, നമ്മള് തന്നെ അങ്ങോട്ട് ചാടിക്കേറിയെന്ന് പറഞ്ഞല്ലേ. അല്ല, അവര് ഡിസ്കൗണ്ട് അല്ല, ഇത്രയൊക്കെ പ്രൈസ് വരുമ്പോ ഡിസ്കൗണ്ട് ഒന്ന് എന്താ ഇല്ലേ, ഇല്ലെങ്കിൽ പ്രൈസ് കൂടുതൽ എന്നുള്ള രീതിയിൽ സംസാരിച്ചോണം തന്നെ ഞാൻ ചാടിക്കേറി. ഒരു എത്ര, എനിക്കൊന്ന് 1000 രൂപയുടെ 100 പീസ് എങ്കാണ്ടാണ്. അല്ല, അപ്പൊ ഞാൻ 1050 പറഞ്ഞു. അപ്പൊ ഉടൻ തന്നെ 1000 എന്നങ്ങ് പറഞ്ഞു ഞാൻ. പിന്നെ അപ്പൊ ഇന്നലെ അത് പഠിച്ചു. അപ്പൊ ഇനി ഇപ്പൊ പറയത്തില്ലോ അല്ലേ? മോനൻ ചേട്ടാ പ്ലീസ്. നമസ്കാരം. കേക്കാൻ പറ്റുന്നില്ല കേട്ടോ, മൈക്ക് കുറച്ചുകൂടെ അടുപ്പിച്ചു. കേക്കാവോ? ആ മിനിഞ്ഞാന്ന് എനിക്കൊരു ഡൗട്ട്, അവിടെ ഏത് ക്ലോസിംഗ് മെത്തേഡാ ഉപയോഗിച്ചതെന്നൊന്ന് അറിയണം. മിനിഞ്ഞാന്ന് നമ്മുടെ ഒരു നമ്മുടെ സെയിൽസ്മാൻ ടീമിലുള്ള അദ്ദേഹം ഒരു ആലപ്പുഴയിൽ നിന്നുമാണ് സംസാരിച്ച്, പ്രിന്റിംഗ് എല്ലാം നടത്തുന്ന ഒരു അദ്ദേഹം, എനിക്ക് പേര് ഓർക്കാൻ കഴിയുന്നില്ല. നോട്ട്ബുക്ക്സ് ആലപ്പുഴയല്ല, തിരുവനന്തപുരമാണ്, രാകേഷൻ. സിറ്റുവേഷനിലെ നോട്ട് ബുക്സ് അങ്ങനെ പ്രിന്റിംഗ് ഒന്നും തന്നെ നടക്കുന്നില്ല, പക്ഷെ പുള്ളിക്കാരന് നല്ല സെയിൽസും നടത്തി എന്ന് പറഞ്ഞു. പുള്ളി ഡിസ്കൗണ്ടും കൊടുത്ത്, അപ്പൊ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കാതെ സിറ്റുവേഷനിൽ പുള്ളി അവിടെ ഏത് ക്ലോസിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഡിസ്കൗണ്ടിലൂടെ നല്ല സെയിൽസും കൊണ്ടുവന്നു? ഒന്നുമല്ല, പുള്ളി ഒരു സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തിയതാണ്. പുള്ളി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ബുക്ക് സ്റ്റാളുകൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ബൾക്ക് പർച്ചേസുകൾക്ക് മാത്രമായിരുന്നു. ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടായിരുന്നു പുള്ളിക്ക്, അതുവഴി മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ചെയ്തത് നേരെ എന്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തുടങ്ങി. അതും നേരത്തെ എന്ന് പറഞ്ഞ കേരളം മുഴുവൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി നിൽക്കുന്ന ആ തിരുവനന്തപുരം ലൊക്കാലിറ്റിയിലുള്ള ലോക്കൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ടു. ഓരോ ചെറിയ ചെറിയ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇതാണ്ട് നമ്മളുടെ. അപ്പം ഈ ഫാക്ടറി ഇത്ര വർഷമായിട്ട് എല്ലാവർക്കും അറിയാം ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഡയറക്ട് ഫ്രം ഫാക്ടറി എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് അവിടെ നടന്നത്. അവിടെ ഞാൻ രാജേഷേട്ടനോട് പറയുകയും ചെയ്തായിരുന്നു, ഒരു കാരണവശാലും പുള്ളി അവിടെ ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പുള്ളി നോർമലി അവിടെ ഒരു ഡിസ്കൗണ്ട് ശരിക്കും രാജേഷേട്ടൻ കൊടുത്തിട്ടില്ല സാർ. അത് പുള്ളി ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്ന പ്രൈസിൽ എന്റെ കസ്റ്റമർക്ക് കൊടുത്തതാണ്. ആ ഡിഫറൻസ് എന്ന് കാണിച്ചത് സാധനം എന്താണെന്ന് അറിയോ? MRP-യും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഡിസ്ട്രിബ്യൂട്ടറുടെ മാർജിൻ എന്റെ കസ്റ്റമർക്ക് കുറച്ചു കൊടുത്തു. ഡിസ്ട്രിബ്യൂട്ടർ കട തുറക്കുന്നില്ല, അപ്പൊ പിന്നെ അവരെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്തായി, ഒറ്റയടിക്ക് കച്ചവടം നടന്നു, മുഴുവൻ സാധനങ്ങളും വിറ്റ് തീർന്നു, നോട്ട്ബുക്സ് മൊത്തം വിറ്റ് തീർന്നു. ഓക്കെ, അതായിരുന്നു അവിടെ നല്ല സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തിയത്. അവിടെ ക്ലോസിംഗ് മെത്തേഡ് അല്ലായിരുന്നു, ചെറിയൊരു വ്യത്യാസം വരുത്തി ഡിസ്ട്രിബ്യൂട്ടർക്ക് പകരം എൻഡ് കൺസ്യൂമർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. റൈറ്റ്, യെസ്. അടുത്തതാണ് ഈ പ്രൈസ് കൂടുതലാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. എന്താ സംഭവം? അങ്ങോട്ട് കിട്ടുന്നതിനെ ഭയങ്കര വലുതാക്കി കാണിച്ചു, ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ വളരെ ചെറുതാക്കി കാണിച്ചു. എങ്ങനെ? ഇങ്ങോട്ട് തരുന്ന എമൗണ്ടിനെ വളരെ ചെറുതാക്കി കാണിച്ചു, അങ്ങോട്ട് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റിനെ ഭയങ്കര വലുതാക്കി കാണിച്ചു. നമ്മുടെ സെയിൽസ്മാന്റെ കാര്യം തന്നെ ഞാൻ പറയാം. 100,000 രൂപയാണ് നമ്മളുടെ കോഴ്സിന് ഈ പറയുന്ന 2.5 വർഷത്തെ മെന്റർഷിപ്പിന് എന്ന് പറയുമ്പോൾ, അയ്യോ 100,000 രൂപയോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? നേരെ തിരിച്ചാക്കി. 1000 ദിവസം 100,000 രൂപ. അതായത് ഒരു ദിവസത്തേക്ക് വെറും 100 രൂപയാണ് ഇതുപോലെ ഒരു ക്ലാസ്സിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ദിവസം കിട്ടുന്ന ഒരു ടിപ്സ് കൊണ്ട് 1000 രൂപ മിനിമം ഒരു ദിവസം ലാഭം ഉണ്ടാക്കാൻ പറ്റും. That means, ഈ പറയുന്ന 100,000 പകരം നിങ്ങൾ ഉണ്ടാക്കുന്നത് 10 ലക്ഷമോ 1 കോടിയോ 10 കോടിയോ ആയിരിക്കും. അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വെറും 100 രൂപ പെർ ഡേ. തിരിച്ചു പറയുന്നതോ
രണ്ടര കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ നിലവിലെ ബിസിനസ് 10 times വളരും. ഇങ്ങോട്ട് കിട്ടുന്നതിനെ ചെറുതാക്കുക, അങ്ങോട്ട് കിട്ടുന്നതിനെ കൊടുക്കുന്നതിനെ ഭയങ്കര വലുതാക്കുക. അതാണ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ക്ലോസിംഗ് മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞത് കസ്റ്റമർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മൈൻ ഗെയിം ആണ്. നമ്മൾ എന്ത് പ്രൈസ് പറഞ്ഞാലും കസ്റ്റമർ ഒരു ഒരു റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വിലയാണ്. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ തീർന്നു, കസ്റ്റമർ തീർന്നു. അവിടെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി എന്തുകൊണ്ട് ഇതിന് വില കൂടുതൽ എന്ന് പറയാൻ കസ്റ്റമർക്ക് പലപ്പോഴും സാധിക്കില്ല. They will be giving a vague answer. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ അതിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വാല്യൂയിൽ ഫോക്കസ് ചെയ്യുക, പ്രൈസിൽ ഫോക്കസ് ചെയ്യരുത്. ഏത് സമയമാണ് നമ്മളുടെ പ്രൈസ് പ്രസന്റ് ചെയ്യേണ്ടത്? 1 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രസന്റേഷൻ ആണെങ്കിൽ 13 മിനിറ്റ് തൊട്ട് 18 മിനിറ്റ് വരെയും 40 മിനിറ്റ് തൊട്ട് 50 മിനിറ്റ് വരെയുള്ള സമയമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ഫോർ അവർ പ്രൈസ് പ്രസന്റേഷൻ. ഡിസ്കൗണ്ട് കൊടുത്താലുള്ള 3 പ്രശ്നങ്ങൾ: 1, നമ്മളുടെ വിശ്വാസം നശിച്ചു പോവും; 2, നമ്മളുടെ വാല്യൂ നമ്മൾ തന്നെ ഇല്ലാതാക്കും; 3, നമ്മൾ ഇനി ഫ്യൂച്ചറിലും ഇവരെപ്പ സാധനം മേടിച്ചാലും ഡിസ്കൗണ്ട് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും. അതുകൊണ്ട് വി ആർ ടേക്കിംഗ് എ ഡിസിഷൻ, നോ മോർ ഡിസ്കൗണ്ട്. അതിനെന്ത് ചെയ്യാം? നമുക്ക് 3 ഓപ്ഷൻ കസ്റ്റമർ മുന്നിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്നുകിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, 90 രൂപ, 100 രൂപ, 110 രൂപ. അതല്ലെങ്കിൽ പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാം. നമ്മളുടെ തന്നെ ബ്രാൻഡ് അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത മറ്റൊരു നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു യൂസ്ഡ് ഐറ്റം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു റിട്ടേൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ഫ്രീ സർവീസ് നമുക്ക് അവർക്ക് ഓഫർ ചെയ്യാം. ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഷെഡ്യൂൾ, പേയ്മെന്റ് ഓപ്ഷൻസ് മുന്നോട്ടേക്ക് വെച്ച് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, അഥവാ നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ നിർബന്ധിതരായാൽ യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ആസ്കിംഗ് സംതിങ് ഇൻ റിട്ടേൺ. ഒന്നെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി ചോദിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കണം? എക്സ്റ്റെൻഡഡ് സർവീസ് പീരീഡ് ചോദിക്കണം. ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില ക്ലോസിംഗ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ടേക്ക് അവേ ക്ലോസിംഗ് മെത്തേഡ്, ഫുൾ ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് ആവശ്യമില്ലാത്തത് ഒഴിവാക്കാൻ പറയുന്ന അത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കിൽ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ വേണ്ടി വരുന്ന ടീമിന്റെ എക്സ്പീരിയൻസിനെ കാണിച്ചുകൊണ്ട് നമ്മൾ സെല് ചെയ്യുന്നതാണ് ആർട്ടിസൻസ് ക്ലോസിംഗ് മെത്തേഡ്. അല്ലെങ്കിൽ അസംഷൻ, ഇത് നടന്നു, ഇതങ്ങ് എടുത്തു കഴിഞ്ഞു എന്ന് നമ്മൾ തന്നെ അസ്യൂം ചെയ്തിട്ട് ഓക്കെ സാർ ഇനി കൂടുതൽ ചർച്ചയൊന്നും ഇല്ല, സാറ് ധൈര്യത്തെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് ധൈര്യം കൊടുത്തിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന ക്ലോസിംഗ് മെത്തേഡാണ് അസംഷൻ ക്ലോസിംഗ് മെത്തേഡ്. സമ്മറൈസ്, കസ്റ്റമറുടെ ഏറ്റവും അവസാനത്തോട്ട് പ്രൈസ് കൂടുതലാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആ തോട്ടിനെ അടിയിൽ കൊണ്ടുപോകാൻ വീണ്ടും നമ്മളുടെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വാല്യൂ കൂടുതലാണ് പ്രൈസിനേക്കാൾ എന്നുള്ളത് കാണിക്കാൻ അവന്റെ തോട്ടിന്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പ്രസന്റ് ചെയ്ത സാധനം വീണ്ടും പ്രസന്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടിടുക. അതിനുശേഷം എംപതറ്റിക് ക്ലോസിംഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സാറേ, സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇതേ എടുക്കത്തുള്ളൂ എന്നുള്ള ക്ലോസിംഗ് മെത്തേഡ്. അടുത്തത്, സാറേ ഇത് അങ്ങനെ എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന അഫോർഡബിലിറ്റി ക്ലോസിംഗ് മെത്തേഡ്. അടുത്തത്, ആസ്ക് ദ മാനേജർ, സാറേ ഞാൻ എന്റെ സാറിനോടൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറയുന്ന ആസ്കിംഗ് ദ മാനേജർ ക്ലോസിംഗ് മെത്തേഡ്. ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, അവർക്ക് കിട്ടുന്നത് ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ആക്കിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയി കാണിക്കുന്ന ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ മെത്തേഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോ ഡിസ്കൗണ്ട് സെയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു കാരണവശാൽ ദ സെയിൽസ്മാൻ ടീമിലുള്ള ഒരു കമ്പനി പോലും ഇനിമേലും ഡിസ്കൗണ്ട് കൊടുത്ത് സെല്ല് ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായാൽ അതിന് പകരം വഴി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു. യെസ്, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാം. രമേശ് ഹാൻഡ് റേസ് ചെയ്തു, സന്തോഷ് ഏട്ടൻ ഹാൻഡ് റേസ് ചെയ്തു. യെസ് പ്ലീസ്. രമേശേ, മനു മ്യൂട്ടോള് മാറ്റിക്കോളൂ. ഇല്ല, ഓപ്പൺ ആണ്, ഓപ്പൺ ആണ്. ഹലോ സാറേ, പറഞ്ഞോ, ഒരു കാര്യം ചോദിച്ചോട്ടെ.
ഒരു പ്രൊഡക്റ്റ്, ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ്, സപ്പോസ് സോണിയുടെ ഒരു പ്രത്യേക മോഡൽ ടി വി, ആ ടി വിയിൽ രണ്ട് കോമ്പറ്റീറ്റർ ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. ഒരാൾ തീരുമാനിക്കുകയാണ് അയാളുടെ പ്രോഫിറ്റ് ഇന്ന് അല്പം കുറച്ച് ഡിസ്കൗണ്ട് കുറച്ചിട്ട് വിൽക്കാൻ അയാളങ്ങ് തീരുമാനിക്കുക. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പം ഓപ്പോസിറ്റ് സൈഡിലെ കോമ്പറ്റീറ്റർ അതിനെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അപ്പം ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ്, രണ്ടുപേർക്ക് ഫീച്ചേഴ്സ് പറയാൻ പറ്റില്ല, രണ്ട് സെയിം ആണ്. അപ്പൊ ഒരാള് അയാളുടെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് വിൽക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും? സാറേ നമസ്കാരം, സന്തോഷാണ്. നമസ്കാരം, സന്തോഷാണ് സാറേ. അപ്പൊ ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കൽ നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ സാറേ എനിക്കൊരു സംശയം, നമ്മൾ ഈ റീറ്റെയിലില് നമ്മൾ എത്ര മാർജിൻ, കാരണം ഒരിക്കലും പ്രൈസ് നമ്മള് ഓവർ ആവാനും പല ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര മാർജിൻ സെറ്റ് ചെയ്ത് വെക്കാം? ഒന്ന് നമ്മളിപ്പോ സാർ രണ്ട് ദിവസം മുന്നേ 6:1 എന്നുള്ള സാലറിയിലെ ഒരു കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ വല്ല കൺസെപ്റ്റ് ഈ ഒരു മാർജിൻ സെറ്റിംഗിൽ ഉണ്ടോ റീറ്റെയിലില്? ഒരു പെർസെന്റേജ് വൈസ് നമ്മൾ എന്ത് വാല്യൂ ആണ്, പ്രൊഡക്റ്റിനേക്കാൾ ഉപരി അതിനൊപ്പം ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്, ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ പ്രൈസ്. മനസ്സിലായില്ല? എല്ലാരും കട്ടില് കൊടുക്കുന്നുണ്ട്, ഐക്കിയയും കട്ടില് കൊടുക്കുന്നുണ്ട്, ബട്ട് ദേ ആർ മോർ ദാൻ എ ബ്രാൻഡ്. അവിടെ എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ. മനസ്സിലായോ? പ്യുവർലി പ്രോഫിറ്റ് ഇടുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളും കോമ്പറ്റീറ്ററുടെ പ്രൈസും ഒന്നും നോക്കി നമ്മളുടെ പ്രൈസ് ഒരിക്കലും ഫിക്സ് ചെയ്യരുത്. നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മളുടെ സർവീസിൽ, നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യത്തെ ഇഷ്ടമുള്ള പ്രൈസ് ഇട്ടോ, ആ വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള പ്രൈസ് ഇട്ടോ കച്ചവടം നടക്കും. ഉള്ളി തിങ്കൻസ് എന്ത് വാല്യൂ ആണ് നിങ്ങൾ അതിനൊപ്പം കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് അതിനൊരു ഒരു സെഷൻ ഞാൻ എടുക്കാം. ഓക്കെ, പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സെഷൻ എടുക്കാം. പ്രൈസിങ് സ്ട്രാറ്റജി കുറേ ഉണ്ട്, കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്, നമുക്ക് എടുക്കാം. ഓക്കെ, ശരി. യെസ്, മോർണിംഗ് സാർ. മുസ്തഫയ്ക്ക് ഗുഡ് മോർണിംഗ്. ചെറുപ്പ് ഈ ഡിസ്കൗണ്ട് കൊടുക്കരുതെന്ന് സാർ പറഞ്ഞു. നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്ടിന് കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം നെഗോഷിയേഷൻ വരുന്നുണ്ട്. അപ്പൊ ആ നെഗോഷിയേഷനിൽ നമ്മൾ പ്രൈസ് കുറയ്ക്കുന്നത് ഡിസ്കൗണ്ടിലേക്ക് വരുമോ? തീർച്ചയായിട്ടും. നെഗോഷിയേഷൻ ഇല്ലാണ്ട് ഒരു കൊട്ടേഷൻ നമുക്ക് ഇപ്പം ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് മാക്സിമം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉള്ളത്. അപ്പൊ അവിടെ നമ്മൾ അതിനെങ്ങനെ ടേക്കിൾ ചെയ്യണം? ശരി, ആരൊക്കെയുണ്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? മനു എന്താ ചെയ്യാറുള്ളത്? അതിൽ മെയിൻലി കൺസ്ട്രക്ഷനിലെ സർവീസ് ഇൻഡസ്ട്രി ഉണ്ട് സാർ. ഞാൻ പറയുന്നത് സപ്ലൈ ഇല്ലാതെ സർവീസ്. മനു സർവീസ് ചെയ്യുന്നുണ്ടല്ലോ. മുസ്തഫ, എനിക്കൊന്ന് ഗ്രിപ്പ് കിട്ടും, ഒന്നോന്നൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാമോ? അതായത് നമ്മളിപ്പോ ഒരു സർവീസിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്ടിൽ കൊട്ടേഷൻ കൊടുക്കുന്നു. കൊട്ടേഷനില് നമുക്കിപ്പോ ഏത് കൊട്ടേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കമ്പനി ചെയ്തിട്ട് ഡയറക്റ്റ് ചോദിക്കുക എത്ര ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ നെഗോഷിയേഷൻ ഇപ്പൊ നൈജീരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്കൗണ്ട് ആണ് ചോദിക്കുന്നത് ഡയറക്റ്റ് എത്ര ശതമാനം ഡിസ്കൗണ്ട് എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ ആണെന്നുണ്ടെങ്കിൽ നെഗോഷിയേഷനിൽ ഇരിക്കുന്ന ഓപ്പൺ ഡിസ്കഷനിൽ ഇരുന്നിട്ട് നമ്മൾ പ്രൈസ് കുറയ്ക്കുന്നൊരാ ഒക്കെ എത്ര ശതമാനം അല്ലെങ്കിൽ എന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ വരുന്നതാണ് സിസ്റ്റാണ് ഇപ്പൊ കൺസ്ട്രക്ഷനിൽ ടോട്ടൽ നടക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം? അതൊരു സർവീസിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കൊടുക്കാനില്ലല്ലോ, സർവീസിൽ ഇന്ന രീതിയിൽ ചെയ്യാന്നുള്ള വേറൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് കാണുന്നില്ല. സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ നമുക്ക് ടൈം ഫ്രെയിമിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ലൈക്ക് സേ ഒരു 1 month ക്ലോസ് ചെയ്യുന്ന ഒരു ഒരു പ്രൊജക്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഒരു 15 days ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ മാൻ പവർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബെറ്റർ മെഷീനറീസ് യൂസ് ചെയ്തുകൊണ്ട് ഷോർട്ട് സ്പാനിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഓഫർ കൊടുത്തൂടെ? ക്ലയന്റിന് ടോട്ടൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ആണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ അവർക്ക് ഒരു ഒരു 60 days ലോഞ്ച് ചെയ്യേണ്ട ഒരു പ്രൊജക്ട് യു ആർ മേക്കിംഗ് ഇറ്റ് ഏർലി, ഒരു 45 days ക്ലോസ് ചെയ്യണമെങ്കിൽ അനദർ 15 days പ്രൊഡക്ടിവിറ്റി അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും.
അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തോണ്ട് അതാണ് അവരുടെ സേവിങ്സ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ലേ? അങ്ങനെ പറഞ്ഞെടുത്തിട്ട് 60 എന്നുള്ളത് 90 ആഫ്റ്റർ സർവീസ് ഒന്ന് രണ്ട് പ്രാവശ്യം ഫ്രീ സർവീസ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഓഫർ കൊടുത്തുകൂടെ? ശരി, അതും ചെയ്യാം, അതും ചെയ്യാവുന്നതാണ്. സാർ അതുപോലെ സ്പെക്ക്, നമ്മൾ ഐ സ്പെക്കിലായിരിക്കും റേറ്റ് ഇടുന്നത്, മാക്സിമം ക്വാളിറ്റി പ്രോഡക്ട്സ്. സാറ് പറഞ്ഞ പോലെ ഗുഡ് ബെറ്റർ ബെസ്റ്റ് അല്ലേ, അവർക്ക് അത്രയും ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റൂല, ഒരു 5% നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽസിന് വേണമെങ്കിൽ കോംപ്രമൈസിന് ചോദിച്ചു പോകും. സർവീസ് ആണെങ്കിൽ പറയാൻ പറ്റുന്നത് ഞങ്ങള് ഒരു 6 months പീരീഡ് ലയബിലിറ്റി പീരീഡ് ആണ്. അവര് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്കല്ല, ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മോശം വരികയാണെങ്കിൽ അത് നമ്മള് എപ്പൊ വിളിച്ചാലും സർവീസ് കിട്ടുന്നതാണെന്നുള്ള പ്രൊവൈഡഡ്. അവര് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് നമ്മൾ ചെയ്യത്തില്ല, കതവിനെ വലിച്ചടച്ച് കതവിനെ തള്ളിയിടുക, ലോക്കിനെ പൊട്ടിക്കുക, അങ്ങനത്തെ അല്ല. അല്ലാതെ ഈ വർക്ക്മാൻഷിപ്പിൽ ഉണ്ടാകും, അതൊക്കെ പ്യുവർലി ആ കസ്റ്റമറേയും ആ സൈറ്റിനെയും അവരുടെ റിക്വയർമെന്റിനെയും ബേസ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പെർമനന്റ് സൊല്യൂഷൻ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആ കസ്റ്റമർക്ക് എന്താണോ അവന്റെ റിയൽ പെയിൻ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. സർവീസ് എപ്പോഴും ഒരു പെയിൻ ആയിട്ട് വരാറുണ്ട് സാർ, പലപ്പോഴും ഈ ചെയ്തിട്ട് ആൾക്കാർ വർക്ക് കഴിഞ്ഞ് പലരും പോകുന്നവരോട് തന്നെ ആഫ്റ്റർ സർവീസ് ഒന്നും കാണിക്കാനില്ലല്ലോ അവിടെ. അതാണ് ഈ സർവീസിലെ പ്രശ്നം. ഇതൊരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് അല്ലേ, എടുത്ത് കാണിക്കാൻ ഒരു ഇതിപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിനാണ് ഞാൻ പൈസ കൊടുക്കുന്നത്, മറ്റേതൊന്നും ഇല്ല. മറ്റേത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യമാണ് അവിടെ. പിന്നെ സാറ് ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് നമുക്ക് റിട്ടേൺ അടുത്തൊരു ഫർദർ പ്രൊജക്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കാന്നുള്ളതോളം അടുത്തൊരു ഓപ്ഷൻ അല്ലേ? കാരണം ഒരു പ്രോജക്ട് ആദ്യം കാണിച്ചിട്ട് അടുത്ത 4 പ്രോജക്ട് നെക്സ്റ്റ് മന്തിൽ അഗ്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കുന്ന പ്രോണോ, അതിലേക്ക് നമ്മൾ പോകത്തേയില്ല. പ്രോജക്ട് ആ പ്രോജക്ട് ആകുമ്പോഴത്തേക്ക് എന്നെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ദാറ്റ് ഇസ് ഓൾ. എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരുപാട് പണി പർച്ചേസിൽ ഇരിക്കുന്നവന്മാർ, ഈവൻ അവൻ അവിടെ കാണത്തു പോലും ഇല്ല, അതല്ലയോ ഏറ്റവും വലിയ. അടുത്ത സെയിൽ വരുമ്പോ, അടുത്ത ഓർഡർ വരുമ്പോഴും അവൻ ആ കമ്പനി പോലും കാണത്തില്ല. നമ്മൾ റഫറൻസ് ചോദിക്കുന്നത് എങ്ങനെയൊക്കെയാ? സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. All depend upon situation aanu. Definitely. Sir, good morning. Very good morning. Sir, njangal cheyina engane annu vechina ella kollavum nammal year varshanusanam kayyumba nammal yenu anishikkum ee project il endey nammal warranty koduthirulla project aanengi endengilum complaint kal undo nu check cheyyum appo avar customer njangada kooda nikkum aa customer thanne refer cheyyum adutha aale ഒരു 10 നമ്മളൊരു പുറകോട്ട് ഒരു 10 പേരെ പോയി കണ്ടു, ആ 10 പേര് ഉറപ്പായിട്ടും ആരെങ്കിലും ഒക്കെ റെഫർ ചെയ്യും നമുക്ക് വേണ്ടി. അത് നല്ലൊരു ഇതാണ്. തീർച്ചയായും നമ്മൾ അങ്ങോട്ട് എൻക്വയറി ചെയ്യുന്നു എന്തെങ്കിലും വിഷയം ഉണ്ടോന്നല്ലേ. ഞങ്ങളതിന് പകരമായിട്ട് വിശേഷങ്ങൾക്കൊക്കെ ഒരു ഇൻവിറ്റേഷനും ഗ്രീറ്റിംഗ്സ് ഒക്കെ അയക്കാറുണ്ട് ഓൾഡ് ക്ലയന്റ്സിനെല്ലാം. സാർ അത് ക്ലോസിംഗിന് യൂസ് ചെയ്യാൻ പറ്റില്ല, ക്ലോസിംഗ് പണി മേടിച്ച് കൂട്ടരുത് കേട്ടോ. ഇതൊക്കെ നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നല്ല സർവീസ് കൊടുക്കുന്നവരുടെ കാര്യമായി പറഞ്ഞത് കേട്ടോ, വെറുതെ ഇരിക്കുന്നിടത്ത് ചുണ്ടാൻ പിട്ട് അളക്കരുത്. ഇത് ക്ലോസിംഗ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമല്ല, ക്ലോസിംഗിന് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ലാസ്റ്റ് നമ്മളിപ്പോ ഒരു സെയിൽ എടുക്കുന്നത് ഇതോടുകൂടി തീരാൻ വേണ്ടി അല്ലല്ലോ. ഇപ്പം നിലവിൽ കുറെ എടുത്ത് നമ്മൾ ഓൾറെഡി സെയിലിൽ ചെയ്ത സർവീസ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. അവിടെ ഈ രീതിയിൽ ഒരു എംപതറ്റിക് ആയിട്ടൊരു കാര്യം അവൻ ഇങ്ങോട്ട് പറയുന്നതിന് മുന്നേ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ അവിടെ നിന്ന് അടുത്ത സെയില് വരാൻ സാധ്യതയുണ്ടല്ലോ. അല്ല, അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് പുതിയൊരു കസ്റ്റമർ നെഗോഷിയേഷൻ ചെയ്യുമ്പോ എങ്ങനെ ക്ലോസിംഗിലേക്ക് അങ്ങോട്ട് വിട്ടാരെ, ടോപ്പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയെന്നല്ലേ ഉള്ളൂ. ഒരു സൊല്യൂഷൻ ഒരു കസ്റ്റമർ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് എളുപ്പമായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും.
ചിലപ്പോ അവൻ റെഫർ ചെയ്യണ്ട, ആ വിളിക്കായിരിക്കും അവൻ പറയുന്ന നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ എങ്ങോട്ടൊന്ന് വിളിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് ഇങ്ങോട്ട് പറയും. യെസ് വിഷ്ണു, വിഷ്ണു വിജയൻ. എന്റെ പേര് വിഷ്ണു വിജയൻ, ഞാൻ കൊല്ലത്തു നിന്നാണ്. ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് നടത്തുന്നത്. കൊല്ലം ഇരുവിപുരം. വിഷ്ണു നേരത്തെ നമ്മുടെ ഒരു സെഷനിൽ പങ്കെടുത്തിരുന്നു. അതെ അതെ, സെഷനിൽ പങ്കെടുത്തിരുന്നില്ല. ഞാൻ സാറിന്റെ മിക്കവാറും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഒരു വർഷം മുമ്പ് ഞാൻ ഒരു കോഴ്സ് എടുത്തിരുന്നു. ഇപ്പോൾ ഈ ഒരു 1 month കോഴ്സ് ഉണ്ടായിരുന്നല്ലോ, അതും എടുത്തിരുന്നു. ഓക്കെ സാർ, ഉള്ളത് നമ്മളിപ്പോ ഇവിടെ, ഞാൻ ഇവന്റ് ഫീൽഡിലാണ്. ഇവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് നമ്മുടെ ഏരിയയിൽ. ഇപ്പൊ നമ്മൾ ഒരു കസ്റ്റമറെ കണ്ട് നമ്മളാണ് അങ്ങോട്ട് ചെല്ലുന്നത് ഒരു കസ്റ്റമറെടുത്ത് ഒരു ഇവന്റ് ക്ലോസ് ചെയ്യാനായിട്ട്. അന്നേരം അവർക്കൊരു ഡിമാൻഡാണ്. അന്നേരം നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കരമായ നെഗോഷിയേഷനും റേറ്റ് നല്ല രീതിയിൽ ചവിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുമല്ല നമ്മൾ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യവും ഞങ്ങളെ പ്രൈസിംഗിൽ പ്രശ്നം വരുന്നുണ്ട്. ചില സമയങ്ങളിൽ ലാഭവും ചില സമയങ്ങളിൽ നഷ്ടമായിട്ടാണ് വരുന്നത് ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേ. എന്നുവെച്ചാൽ ഈ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് നമ്മുടെ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ചിലപ്പം ഫ്ലവേഴ്സ് ആയാലും ഈ മീറ്റ് അങ്ങനെ ഈ പലചരക്ക് സാധനം ആയാൽ കൂടി എല്ലാത്തിനും പലപ്പോഴും പല റേറ്റാണ്. നമ്മള് ഒരിടത്ത് പോയി വർക്ക് എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പോ ആ ഒരു വർക്ക് ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് കാശിട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതിപ്പോ എങ്ങനെ മറികടക്കാന്നുള്ളതാണ്. ബിസിനസ് ചെയ്തിട്ട് രമേശ് ഉണ്ടോ? ഓക്കെ സാറിന്റെ, രമേശിന്റെ നമ്പർ ഒന്ന് വിഷ്ണുവിന് അയച്ചു കൊടുക്കെ, ഒന്ന് ചാറ്റിലേക്ക് ഇട്ടേ നമ്മുടെ രമേശിന്റെ. വിഷ്ണു, രമേശ് ഭരണിക്കാവിലുള്ളതാണ്, അനാമിക സ്റ്റുഡിയോ. ഓക്കെ, അപ്പം വിളിക്ക് ഒരു വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പല കാര്യത്തിനും രമേശ് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്, രമേശ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ വിളിച്ച് കുറച്ചു നേരം സംസാരിക്കും, രമേശുമായിട്ട് സംസാരിക്കും കേട്ടോ. ഓക്കെ, അതാണ്ട് ഇപ്പൊ ചാനൽ കൊല്ലം ഭരണിക്കാവ്, നമ്മുടെ ഭരണിക്കാവ്. പറ്റുമെങ്കിൽ നേരിട്ട് കാണുകയും ചെയ്യും നിങ്ങൾ നമ്മുടെ. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് എടുത്ത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാറേ, ഈ ചില പ്രൊജക്ടുകള് നമ്മള് കസ്റ്റമറായിട്ട് ചില ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നിങ്ങള് കംപ്ലീറ്റ് പർച്ചേസ് ചെയ്തോളൂ, സാധനം മെറ്റീരിയൽസ് എല്ലാം കൊടുത്തോളൂ, സർവീസിന് ടോട്ടൽ ഒരു കോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ എത്ര പെർസെന്റേജ് നമുക്ക് പ്രോഫിറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് സിസ്റ്റം ഉണ്ടല്ലോ, അതിന്റെ ഒരു സിസ്റ്റം എന്താണ്? നമ്മൾ ആ ഒരു പെർസെന്റേജ് പ്രോഫിറ്റ് ആയിട്ട് ഇപ്പോ ഒരു കൺസെഷൻ ആണെങ്കിലും മെറ്റീരിയൽ ഫുൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ, ഞങ്ങളുടെ ലേബർ കോസ്റ്റ് ടോട്ടൽ ഇത്ര വരും, പ്ലസ് എന്റെ പെർസെന്റേജ് സൂപ്പർവൈസിങ് ചാർജ് എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു പ്രോഫിറ്റ് ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞു കണ്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം എന്താ ചെയ്യുന്നുണ്ടോ? മറുപടി കൊടുക്കുക. അതെ, ഇപ്പോ ചില വർക്കുകൾക്ക് ഇപ്പൊ കൺസ്ട്രക്ഷൻ ആണെങ്കിലും കംപ്ലീറ്റ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് എല്ലാം അവര് പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ ലേബർ സപ്ലൈ ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് അവരെ അറിയിക്കുന്നതില് മീൻസ് ഒരു 10 lakh rupees പ്രൊജക്ട് ആണെങ്കിൽ നമ്മൾ 10 lakh കൊട്ടേഷൻ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് ഇതിന്റെ ഒരു കോസ്റ്റിന്റെ പ്രൈസിൽ നെഗോഷിയേഷൻ വരുമ്പോൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസും മെറ്റീരിയലും കംപ്ലീറ്റ് നിങ്ങൾ ചെയ്തോളൂ, ബില്ല് നമ്മളെ കെയർഫുൾ ആണെങ്കിൽ എടുക്കാം, ബില്ല് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് എത്രയാണോ വരുന്നത് അതിന്റെ പേര് പുറത്ത് എനിക്ക് ഇത്ര പെർസെന്റേജ് എന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിലുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. എനിക്കറിയില്ല, അങ്ങനെ ഒരു ബിസിനസ് മോഡൽ ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ടോട്ടൽ കോസ്റ്റ് വരില്ലേ, അപ്പോ ആ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ ടോട്ടൽ കോസ്റ്റിന്റെ ഇത്ര പെർസെന്റേജ് ആണ് പുള്ളിയുടെ കൺസൾട്ടേഷൻ ഫീന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. വർക്ക് മൊത്തം ചെയ്തു കൊടുക്കും, അതിന് ബില്ലിങ് ഇതെല്ലാം ആസ് പെർ ദ കോസ്റ്റ് ആയിരിക്കും കസ്റ്റമർ പേ ചെയ്യണം. അപ്പൊ ടോട്ടൽ വാല്യൂ 10 lakh ആയിരുന്നു വിചാരിച്ചോ, അതിന്റെ 15% ആണ് എനിക്ക് തരേണ്ടത്. അതിപ്പോ ഇവിടെ ഈ സൂപ്പർവിഷൻ കൺസൾട്ടിംഗ് ഒക്കെ ഒരുപാട് ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ഒരു ഡിസ്കൗണ്ട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തി ചെയ്യാനും പറ്റൂലെന്ന് ചോദിക്കുന്നത്.
എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചോദ്യം മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി കൊടുക്കും. ഇത് സാറെ ഒരു പ്രൊജക്ട് നമ്മളിങ്ങനെ ചെയ്തിരുന്നു, അതായത് ഇങ്ങനെ നെഗോഷിയേഷൻ സമയത്ത് പ്രൈസിങ്ങിന്റെ ഒരു ഡിഫറൻ്റ് പ്രോബ്ലം വന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് അങ്ങനെയാണ് കോസ്റ്റിംഗിൽ ചെയ്യാന്നുള്ള ഇത് വന്നിട്ട് നമ്മൾ ടോട്ടൽ മെറ്റീരിയൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നു, ക്ലയന്റ് പേയ്മെന്റ് കൊടുക്കുന്നു, പിന്നെ മറ്റ് ലേബേഴ്സിന്റെ എല്ലാ കോസ്റ്റ് എടുത്തിട്ട് അതിന് 15% പ്രോഫിറ്റ് ആയിട്ട് കമ്പനിക്ക് എൻ്റെ എക്സ്പെൻസ് അവർ മാസം അവരെന്നെ ക്ലയന്റാണ് ഡയറക്റ്റ് ചെയ്തത്, ലേബർ സാലറി മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ അത് അവരുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് അവരുടെ സ്റ്റാഫ് ഒരാൾ നമ്മുടെ അക്കൗണ്ട്സ് ഉണ്ട് അവർ ത്രൂ ആണ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ പോകുന്നത്, റിലീസ് ചെയ്യുന്നു അവർ തന്നെ ബില്ല് നമ്മൾ പാസ് ചെയ്തിട്ട് ട്രയലിൽ ഓരോ മാസം വരുന്ന എക്സ്പെൻസിന്റെ 15% പ്രോഫിറ്റ് ആയിട്ട് മനസ്സിലായത് കോസ്റ്റിംഗ് എന്നായിരുന്നു അതിനാണ് അവിടെ വിളിച്ചിരുന്നത്. കോസ്റ്റിംഗ് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനി വരെ ചെയ്യുന്ന അതാണല്ലോ, 1,00,000 രൂപ നമ്മൾ ഡയറക്റ്റ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റിംഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമെങ്കിൽ അതിന്റെ ഇത്ര പെർസെന്റേജ് ആണ് ഞങ്ങളുടെ സർവീസ് ചാർജ് അല്ലേ അല്ലേ അങ്ങനല്ലേ? അത് ചെയ്യുന്നുണ്ട്. അതിലെന്താണ് ഹബീബിന്റെ സംശയം? എന്താണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു നെഗോഷിയേഷൻ ചോദിക്കുമ്പോൾ പ്രൊഡക്റ്റിൽ നെഗോഷിയേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുത്തൂടെ എന്നാ ചോദിക്കുന്നത്, ക്ലോസിംഗിന് വേണ്ടിട്ട്. അത് ക്ലയന്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ ചെയ്യാലോ, നമുക്ക് പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ വർക്ക് പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ക്ലോസിംഗ് മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഡിപെൻഡ്സ് പ്യൂർലി അപ്പോൺ ക്ലയന്റ്. കാരണം അവിടെ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റവൻ എന്ത് കിട്ടുന്നു എന്ന് ചിന്തിക്കുന്നവർ. ഓക്കെ, ഇതെല്ലാം ഇറക്കി ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം കൊണ്ടുവരുന്നതിന് ഞാൻ നേരിട്ട് പൈസ കൊടുക്കും, പിന്നെ ഇവന് ഞാൻ 15% കൊടുക്കണം എന്നൊരു ചിന്ത വരും. സാറേ, ഇപ്പൊ 10,00,000 രൂപയുടെ പ്രൊജക്ട് ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ക്വാണ്ടിഫൈ ചെയ്ത് കാണിച്ചാൽ മതി, ഒരു മാസം എനിക്ക് 15,000 രൂപ കിട്ടുന്നുള്ളത് പറഞ്ഞാൽ തീർന്നു. ഒരു കൊല്ലം കൊണ്ട് തീരുന്ന പ്രൊജക്ട് ആണെങ്കിൽ എനിക്ക് 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിന് 3,000 രൂപ കിട്ടിയില്ല, ഞാൻ ഒരു മാസം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എന്താ സാറേ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തീരുവ പ്രശ്നം. അല്ല, അതൊരു ഓപ്ഷൻ ആണ് ഹബീബ് പറഞ്ഞത്, പക്ഷെ എവിടൊക്കെ അത് ആപ്ലിക്കബിൾ ആകും എന്നുള്ളതാണ് പ്രശ്നം. അത് ക്ലയന്റ് പറഞ്ഞ കാര്യം സംബന്ധിച്ചു പറഞ്ഞല്ലേ സാറേ ഈ ഓപ്ഷനിൽ വരുന്നത്. തീർച്ചയായിട്ടും അല്ല, അത് വലിയ പ്രൊജക്ടിലൊക്കെ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട് സാർ, വലിയൊരു ആപ്ലിക്കബിൾ അല്ല, ഒരു വീടോ വില്ല ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കബിൾ അല്ല, നേരെ മറിച്ച് ഒരു വലിയ ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ വരും. കാരണം ക്ലയന്റിന് നമ്മുടെ സർവീസ് എന്തായാലും അവിടെ കമ്പൽസറി ആണ്, ക്ലയന്റിന് അവരെന്തായാലും അവരെ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല, നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവിടെ അവർക്ക് ആവശ്യമായിട്ട് വരും. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് അവർ ബ്രേക്കപ്പ് ആണ് എക്സാക്ട്ലി വന്നും ചെയ്തു, അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ട് അതിനകത്ത് അങ്ങനെ ഒരു പ്രൊജക്ട് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ലാസ്റ്റ് വരെ ഇഷ്യൂ വന്നിട്ടില്ല, എങ്കിലും കമ്പനിക്ക് അവരുടെ ഉദ്ദേശം പ്രോഫിറ്റ് കമ്പനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ അതിലൊരു കാര്യം, ഫസ്റ്റ് നമ്മള് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം, ഫസ്റ്റ് ഇത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് കോസ്റ്റിംഗ് അല്ലാന്ന് വെച്ച് ലാഗ് ചെയ്ത് പോകാൻ പറ്റൂല, അതും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യെസ് ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. ഒറ്റ കേസ് നമ്മുടെ ഈ നമ്മുടെ എന്താ പറയാ ലേബേഴ്സ് പാർട്ട് മൊത്തം നമ്മുടെ സൈഡിലായിരിക്കും അങ്ങനെ വലിയ പ്രൊജക്ട് ചെയ്യുമ്പോ. അതെ, അപ്പൊ ഇവിടെ ഹബീബ് പറഞ്ഞതിനകത്ത് ലേബർ പാർട്ടും അവരാ ചെയ്യുന്നത്, നമുക്ക് പ്രോഫിറ്റ് ലേബർ സാലറി മാത്രം അവർ പേ ചെയ്യുന്നത്, ലേബർ ഒക്കെ നമ്മുടെ തന്നെയാണ്, പക്ഷെ സാലറി അവര് ലേബറിന്റെ ഒക്കെ നമ്മള് ബ്രേക്കപ്പ് കൊടുക്കും, മാസം ഇത്ര ലേബർ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തു അവരുടെ സാലറി ഇത്ര, ആ ലേബർ സാലറിന്റെ 15% നമുക്ക് കിട്ടും, നമ്മുടെ മെറ്റീരിയൽ സപ്ലൈഡും 15% നമുക്ക് കിട്ടുന്നുണ്ട്, എല്ലാത്തിനും ബ്രേക്കപ്പ്. അപ്പൊ ക്ലയന്റിന്റെ ഫുള്ള് ഒരു ഓപ്പൺ ആണ് എല്ലാം, എല്ലാ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവിടെ ലേബറിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതൊക്കെ നമ്മളാണ്. ശരി 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 ശരി, അപ്പൊ നമ്മള് ഇതേ ടോപ്പിക്ക് തന്നെ നാളെ കണ്ടിന്യൂ. ഓക്കെ, പ്രൈസ് ഈസ് ടു ഹൈ.